ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു IAS ഓഫീസർ എന്ന ഖ്യാതിയോട് കൂടിയാണ്. ഇത് എങ്ങനെ ഞാൻ IAS ഓഫീസർ ആയി എന്ന് നിങ്ങളോട് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. എൻ്റെ അമ്മ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു, അപ്പൻ ആർമിയിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ 7 പേരുണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ വീട്ടിൽ 2 പേരൊക്കെയും ഉണ്ടാവുള്ളൂ അല്ലേ? ഞങ്ങളുടെ വീട്ടിൽ 7 പേരുണ്ടായിരുന്നു, 4 ആണും 3 പെണ്ണും. വലിയ കുടുംബമായിരുന്നു. ഞങ്ങളെല്ലാ 7 മക്കളും, പിന്നെ മോളി എന്ന് പേരുള്ള ഒരു പശു, പിന്നെ ജിമ്മി എന്ന് പേരുള്ള ഒരു പട്ടി, പിന്നെ കുറെ എന്താ പറയുക, കുറെ കോഴികൾ, അതിന് പേരില്ല, കോഴികളും എല്ലാം ഉള്ള ഒരു കൊച്ചു വീടായിരുന്നു ഞങ്ങളുടെ. ഒരു ഓടിട്ട ചെറിയ വീട്, ഒരു ബാഡ്മിന്റൺ കോർട്ടിന്റെ വലുപ്പമേ ഞങ്ങളുടെ വീടിനുണ്ടായിരുന്നുള്ളൂ. അത് കൃത്യമായിട്ട് പറയാൻ കാരണം, ഞങ്ങൾ ഇപ്പോഴാ വീട് അങ്ങ് ഇടിച്ചു കളഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യണമെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഐഡിയ തോന്നി ഇവിടെ ഒരു കോർട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞ് വിചാരിച്ചപ്പോൾ കറക്റ്റ് ഒരു ബാഡ്മിന്റൺ കോർട്ട് ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചും മക്കളോടൊക്കെ പറഞ്ഞു, കണ്ടോ ഇത്രയും ഈ ബാഡ്മിന്റൺ കോർട്ടിന്റെ വലുപ്പമുള്ള ഒരു വീട്ടിലാണ് ഞങ്ങൾ 7 പേരും വളർന്ന് ഇന്ന് ഈ നിലയിലെത്തിയത്. അതുകൊണ്ട് വീടിൻ്റെ വലുപ്പമൊന്നും നോക്കണ്ട, ഇത്രയും ചെറിയ കുഞ്ഞു വീടായാലും വലിയ സ്ഥാനത്ത് എത്താൻ നമുക്ക് സാധിക്കും. ദൈവാശ്രയവും കഠിനാധ്വാനവുമാണ് അതിനുള്ള ഏക പോം വഴി. അതുണ്ടായാൽ നമുക്ക് ഉയരങ്ങൾ കയറി പറ്റാൻ ഒരു പ്രയാസവും ഇല്ല എന്നൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ എനിക്ക് 5 കൊച്ചുമക്കളുണ്ട്, എല്ലാം കുഞ്ഞു കുണ്ടൂസാണ്. അപ്പൊ അതുങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞ ഇതൊന്നും മനസ്സിലാവില്ല, എങ്കിലും ഒക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കി. ഞാന് തിരുവനന്തപുരം മോഡൽ സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ അമ്മ കോട്ടൺ ഹിൽ സ്കൂളിൽ ടീച്ചറായിരുന്നു. കോട്ടൺ ഹിൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ പെമ്പിള്ളേരുടെ സ്കൂൾ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ ഗേൾസ് ഹൈ സ്കൂൾ. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂളാണ്. അവിടെ പെൺകുട്ടികൾ മാത്രമാണ് പഠിക്കുന്നത്, പക്ഷേ പ്രൈമറി ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കും. ഞാൻ 5 ക്ലാസ് പെമ്പിള്ളേരുടെ സ്കൂളിലാണ് പഠിച്ചത്. അതിൻ്റെ ഒരു സുഖമൊന്നും വേറെ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് 5ാം ക്ലാസ് ആയപ്പോൾ ആമ്പിള്ളേരുടെ സ്കൂളിൽ പോയി, പിന്നെ മോഡൽ സ്കൂളിൽ പോയി. ഇവിടെ ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. എനിക്ക് അറിവുള്ള കാലം മുതൽ, ഓർമ്മയുള്ള കാലം മുതൽ ഞാൻ ക്ലാസ്സിൽ മോണിറ്ററായിരുന്നു. എന്തുകൊണ്ടാണ് എന്നെ മോണിറ്റർ ആക്കിയതെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. പ്രൈമറി ക്ലാസ്സിലൊക്കെ നമ്മൾ രാവിലെ അസംബ്ലി കൂടുമ്പം ഇന്ത്യ എൻ്റെ മാതൃരാജ്യമാണ്, ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു പ്രതിജ്ഞ നിങ്ങളൊക്കെ ചൊല്ലാറുണ്ടോ? ഉണ്ട്, ഇപ്പോഴും അതുണ്ട് അല്ലേ. അതൊക്കെ ചൊല്ലിക്കൊടുക്കുക, അതൊക്കെ ആയിരുന്നു എൻ്റെ ജോലി. അപ്പൊ എങ്ങനെയാണോ എന്ന് അറിഞ്ഞാൽ, ഞാൻ ടീച്ചർമാർ ആദ്യം മുതലേ, എനിക്ക് 1ാം ക്ലാസ് മുതലേ ഞാൻ ക്ലാസ് മോണിറ്ററാണ്. അങ്ങനെ ഞാൻ 7ാം ക്ലാസ്സിൽ മോഡൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ് മോണിറ്റർ ആയിരുന്നു. ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ ക്ലാസ് തുടങ്ങുന്ന സ്കൂൾ, 7ാം ക്ലാസ് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ ഇൻ ദ സ്കൂൾ തുടങ്ങുമ്പോൾ ഒരു സാർ വന്നു. ആ സ്കൂളിലെ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാർ. സാറിന് കയ്യിൽ എപ്പോഴും ഒരു ചൂരൽ വടി ഉണ്ടാവും, ഭയങ്കര സ്ട്രിക്റ്റാണ്. ഇപ്പോഴത്തെ കാലത്ത് നിങ്ങളുടെയൊക്കെ സ്കൂളിലെ സാറുമാർക്ക് ചൂരൽ വടി ഒന്നും ഉണ്ടാവില്ല. നിങ്ങളെ ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിക്കാൻ പോലും അവർ ധൈര്യപ്പെടില്ല. കാരണം നിങ്ങൾ ഉടൻ തന്നെ പോയി കംപ്ലൈൻറ്റ് ചെയ്യും, പിന്നെ ആകെ കുഴപ്പമാണ്. പണ്ട് അങ്ങനെയൊന്നുമല്ല, ഞങ്ങളും ഇടാൻ മാഡം ഒക്കെ പഠിച്ചിരുന്ന കാലത്ത് സാറുമാരുടെ കയ്യിൽ ചൂരലുണ്ടായിരുന്നു. അത് എല്ലാ കുഴുത്തക്കേട് കാണിച്ചാൽ അപ്പം അടി തരും, കൈ നീട്ടടാ എന്ന് പറയും. ചില സാറുമാർ കയ്യിലടിക്കും, ചിലത് ചന്തയിലടിക്കും. അപ്പൊ ഇപ്പൊ അങ്ങനത്തെ ഒന്നുമില്ല. നിങ്ങളൊക്കെ നല്ല ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ഞങ്ങളൊക്കെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ സാറ് സ്ട്രിക്ട്, ആ മോഡൽ സ്കൂളിലെ ഏറ്റവും സ്ട്രിക്റ്റ് ആയ സാറ്. അപ്പൊ സാറിന് ഞങ്ങൾ റോമനെ പേരിട്ട് കൊടുത്തു, ഹിറ്റ്ലർ എന്ന്. അപ്പൊ സാറിന്, ചില സാറുമാർക്ക് ഈ എന്റെ പേരിട്ട് വിളിക്കുന്ന അവർക്ക് ഇഷ്ടമായില്ല, പക്ഷെ ഈ സാറിന് ഈ പേര് വിളിക്കുന്നതായിരുന്നു ഇഷ്ടം. ശ്രീധരൻ നായർ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല. ഹിറ്റ്ലർ സാർ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടമാണ്. കാരണം പുള്ളിക്ക് ഹിറ്റ്ലറുടെ ഒരു ആരാധകനായിരുന്നു. അപ്പൊ സാറ് അതേപോലെ ഹിറ്റ്ലറിനെ പോലെ തലമുടി ഇങ്ങനെ പകു അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും, ഹിറ്റ്ലറിനെ പോലെ മീശയൊക്കെ വെച്ച്, പൊക്കവും കുറവാണ്, ഹിറ്റ്ലറിനെ പോലെ തന്നെ ഇരിക്കും ഏകദേശം. അപ്പൊ സാർ ഭയങ്കര സ്ട്രിക്റ്റായ സാറായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു പേരിട്ടു. നിങ്ങളെ സാറുമാരെ എന്റെ പേരിട്ടൊന്നും വീണ്ടും വിളിക്കരുത്, അത് ശരിയല്ല. ഞങ്ങളുടെ കാര്യത്തിലൊക്കെ ശരിയായിരുന്നു. അപ്പോഴേ
അപ്പോഴ സാറ് ഇങ്ങനെ ക്ലാസ്സിൽ വന്നിട്ട് ഫസ്റ്റ് ഡേ ജോലി ഞങ്ങൾ എല്ലാവരും പേടിച്ച് വരണ്ടിരിക്കുക. സാർ ഭയങ്കര സ്ട്രിക്റ്റ് ആയി സാറെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ സാറിനെയാണല്ലോ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിട്ട് കിട്ടിയത് എന്നൊക്കെ വിചാരിച്ചിരുന്നുണ്ട്. സാർ ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ വന്നു, എന്നിട്ട് ഞങ്ങൾ എല്ലാവരും എഴുന്നു, അയാളുടെ മോണിറ്റർ. അപ്പൊ ഞാൻ എഴുന്നേറ്റ് വന്നു, എല്ലാവരും ഇനി എഴുന്നേറ്റ് വന്നിട്ട് അവരുടെ പേരും അഡ്രസ്സും എവിടെ നിന്ന് വരുന്നു, ഇനി ഭാവിയിൽ ആരാകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന് മറുപടി പറയണം. ശരി, ഓരോരുത്തരും എഴുന്നേറ്റു. ആദ്യത്തെ കുട്ടി എഴുന്നേറ്റ്, ഗോപകുമാർ എവിടെ നിന്നാടാ വരുന്നത്, ശാസ്ത്രമംഗല, എന്താടാ നിന്റെ ഭാവിയിലെ പ്ലാൻ, എനിക്ക് ഡോക്ടർ ആവണം. ഇരിക്കെ അടുത്ത കുട്ടി ശങ്കരൻകുട്ടി, എന്താ പേര്, ശങ്കരൻകുട്ടി, വീട് എവിടെ, മലയൻകീട്, എന്താ നിന്റെ പ്ലാൻ, എഞ്ചിനീയർ ആവണം. അങ്ങനെ ഓരോരുത്തരും ചോദിച്ചു, എഞ്ചിനീയർ, ഡോക്ടർ, ഡോക്ടർ, എഞ്ചിനീയർ. ഇതല്ലാതെ ആർക്കും ഒന്നും പറയാനില്ല, എല്ലാവർക്കും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആയാൽ മതി. ഒരു കുട്ടി മാത്രം പറഞ്ഞു എനിക്ക് പൈലറ്റ് ആവണം. അപ്പൊ സാർ അയാളെ നോക്കി കൊള്ളാം എന്ന് നോക്കി. അതെല്ലാം കഴിഞ്ഞ് 37 കുട്ടികളുണ്ട് ക്ലാസ്സിൽ, 36 പേരുടെയും ഊഴം കഴിഞ്ഞിട്ട് അവസാനം സാർ എന്നെ നോക്കി, എൻ്റെ ഊഴമായി. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു നിന്റെ പ്ലാൻ എന്താടാ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ സാറിനെ ഒന്ന് മണിയടിക്കാന്ന് വിചാരിച്ചു, കാരണം സാറ് അധ്യാപകനല്ലേ, എൻ്റെ അമ്മയാണെങ്കിൽ അധ്യാപികയുമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അധ്യാപകനാണെന്ന് പറഞ്ഞാൽ സാറിന് സന്തോഷം വരും, ഒരാൾ പോലും അധ്യാപകനാണെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ഞാൻ പറഞ്ഞു സാർ എനിക്കൊരു അധ്യാപകനാവണം എന്ന് പറഞ്ഞു. അപ്പൊ സാർ എന്നെ അഭിനന്ദിക്കുന്നതിന് പകരം എന്റെ അടി മുതൽ മുടി വരെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിട്ട് പറഞ്ഞു, എടാ നിനക്ക് ചൊണയുണ്ടെങ്കിൽ നീ ഒരു IAS ആണെന്ന്. അപ്പൊ ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഇത് എന്ത് കുന്താണിത് IAS എന്നൊക്കെ പറഞ്ഞ് ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ചോദിക്കാൻ ഒരു ധൈര്യമില്ല, ചോദിച്ചു പോയാൽ ആ നിനക്കത് അറിഞ്ഞുകൂടെ കൈ നീട്ടടാ എന്ന് ചിലപ്പോ പറഞ്ഞൊരു അടി തരും. അതുകൊണ്ട് ചോദിക്കാൻ പേടിച്ചിട്ട് മിണ്ടിയില്ല. വീട്ടിൽ ചെന്നു, വീട്ടിൽ വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് എൻ്റെ മൂത്ത സഹോദരൻ ബാബു എന്നാണ് പേര്, ഞങ്ങളുടെ മൂത്ത സഹോദരൻ അച്ചായനെ ചേർത്തല്ലെങ്കിലും. അപ്പൊ ഞാൻ ചോദിച്ചു ബാബുച്ച ഈ പിന്നെ ഈ IAS എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു ചോദിച്ചു. പിന്നെ ബാബുച്ചനെ എന്നെ പറഞ്ഞു അയ്യാ പൊന്നുമോനിപ്പൊ IAS ആവാനാണോ ആഗ്രഹം, എടാ അത് ആ കയ്യ അങ്ങ് വാങ്ങി വെച്ചേ അതിവിടെ വേവത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അതെന്താ, അപ്പൊ പറഞ്ഞു എടാ IAS ഒക്കെ കിട്ടണമെങ്കിലേ വലിയ വീട്ടിൽ ജനിക്കണം, വലിയ വീട്ടിൽ ജനിച്ച് ഒത്തിരി പുസ്തകങ്ങളൊക്കെ വായിക്കണം, ഇംഗ്ലീഷ് പത്രമൊക്കെ വായിക്കണം, എല്ലാ ദിവസവും ഇംഗ്ലീഷ് പത്രം വായിക്കണം, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം. അങ്ങനെയൊക്കെ വായിച്ച് ഒരുപാട് പഠിച്ച് നല്ല ഇംഗ്ലീഷൊക്കെ നല്ല മണിമണിയായിട്ട് പറയണം. അതൊക്കെ പറയാൻ കഴിഞ്ഞാലേ IAS കിടത്തുള്ളൂ, നമുക്കതൊന്നും പറ്റത്തില്ല. നമ്മുടെ വീട്ടിൽ ആകപ്പാടി മലയാള മനോരമ പത്രം മാത്രമല്ലേ വരുന്നുള്ളൂ, ഇംഗ്ലീഷ് പത്രം ഇല്ല, പിന്നെ ഇത്രയും വലിയ പുസ്തകങ്ങളൊന്നും നമ്മുടെ വീട്ടിലില്ല. പിന്നെ അതുകൊണ്ട് പൊന്നുപോലെ അതങ്ങ് മാങ്ങി വെച്ചില്ല, വല്ല KSRTC കണ്ടക്ടറായിട്ടോ പിന്നെ വല്ല ബാങ്കിൽ വല്ല ക്ലർക്കായിട്ടോ ഒക്കെ അന്വേഷിച്ച് പോവാൻ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ അതെങ്ങനെ ശരിയാവും, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞു. ബാബുച്ചൻ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യും, നമുക്കൊന്ന് നോക്കാം അല്ലേ, ഒരു അരക്കയും നോക്കാം എന്ന് പറഞ്ഞു. ശരി, ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചു ഒരു അരക്കയും നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിലെ ആദ്യത്തെ ആവശ്യമില്ല ഇംഗ്ലീഷ് പത്രം വായിക്കണം. അപ്പൊ ഇംഗ്ലീഷ് പത്രം വായിക്കാൻ നോക്കിയിട്ട് ഞങ്ങളുടെ ആ പ്രദേശത്ത് ആരുടെയും വീട്ടിൽ ഇംഗ്ലീഷ് പത്രമില്ല. പിന്നെ ഞങ്ങൾ അന്വേഷിച്ചതാണ്. അപ്പൊ ഒരു വീട്ടിൽ, ഒരു രണ്ട് നിലയുള്ള ഒരു വീട്ടില് ഇംഗ്ലീഷ് പത്രം വരുന്ന ഒരു വീടുണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ അവിടെ ചെന്നു, അവിടെ ചെന്ന അവിടുത്തെ വീട്ടുടേനോട് ചോദിച്ചു സാറേ സാറിന്റെ ഇംഗ്ലീഷ് പത്രം ഒന്ന് വായിക്കാൻ തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ പറഞ്ഞു ഇത് ഞങ്ങൾ വരുന്ന പത്രമാണ്, നിങ്ങൾക്കൊന്നും വായിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അയ്യോ അത് കഷ്ടമാണ്, ഞങ്ങൾ ഒന്ന് ഒരു മണിക്കൂർ നേരത്തേക്ക് തരുമോ പ്ലീസ്. പുള്ളി സമ്മതിച്ചില്ല. പിന്നെയും ഞങ്ങൾ ഇങ്ങനെ പോകാൻ മടിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലൊന്നും തോന്നി. അപ്പൊ പുള്ളി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞായറാഴ്ചത്തെ പത്രം വേണമെങ്കിൽ തരാം. അത് അന്ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഞായറാഴ്ചത്തെ പത്രത്തിന് സൺഡേ സ്റ്റാൻഡേർഡ് എന്നാ പറയേ, സൺഡേ സ്റ്റാൻഡേർഡ് വേണമെങ്കിൽ തരാം, പക്ഷെ ഒരു മണിക്കൂർ കൊണ്ട് വായിച്ചു തീർത്ത് തിരിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഞായറാഴ്ച വരാൻ കാത്തിരുന്നു. ഞായറാഴ്ച കഴിഞ്ഞ് പള്ളിയിൽ പോകണം, കുർബാന മണിക്ക് പോകണം. അപ്പോൾ പോയിട്ട് ഞങ്ങൾ 7 കുർബാനയ്ക്ക് പള്ളി തുടങ്ങിയാൽ പിന്നെ 8:00 തീരുമ്പോൾ, 8:00 തീർന്നിട്ട് ഞങ്ങൾ വേഗം ഓടി വരും. എന്തിനാ, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട, ഇംഗ്ലീഷ് പത്രം വായിക്കണം. അപ്പോൾ അമ്മ പറയും ഇവിടെ വല്ലതും കഴിച്ചിട്ട് പോകും. ഇല്ലില്ല, ഒരു മണിക്കൂറേ സമയമുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പത്രം വായിക്കണം. ഞങ്ങൾ രണ്ടും കൂടെ ഓടി ചെന്ന് ആ വീട്ടിൽ ചെന്ന് സൺഡേ സ്റ്റാൻഡേർഡും വാങ്ങി വീട്ടിൽ വന്ന് എന്നിട്ട് മത്സരിച്ചിരുന്ന് വായിക്കും. എനിക്കാണെങ്കിൽ ഞാനന്ന് 7th class വിദ്യാർത്ഥിയാണ്. അപ്പൊ ഞാനന്ന് എനിക്ക് കൂടുതൽ ഇഷ്ടം ആ പുറയിൽ ഏറ്റവും പുറവശത്തെ കാർട്ടൂൺസ് ഫാൻറ്റം, മാൻഡ്രേക്ക് ദി മജീഷ്യൻ, പിന്നെ ബ്രിങ്ങിങ് അപ്പ് ഫാദർ, എല്ലാം കളർ പേജ്. ആ സമയത്ത് ആ ലാസ്റ്റ് പേജ് മാത്രമേ കളറുള്ളൂ.
അപ്പൊ ആ പേജ് എടുത്ത് ഞാൻ നോക്കും. ചേട്ടനാണെങ്കിൽ ആദ്യത്തെ പേജൊക്കെ എടുത്ത് എല്ലാം വായിക്കും. അപ്പൊ പറഞ്ഞു, ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് പഠിക്കണം, അപ്പൊ കുറച്ച് ഡിഫിക്കൽട്ട് വേർഡ്സ് ഒക്കെ വായി നമ്മൾ പ്രതിസ്ഥമാക്കണം, അർത്ഥം മനസ്സിലാക്കണം, എങ്ങനെ പ്രയോഗിക്കണം എന്നറിയണം. അപ്പൊ ഇതൊക്കെ എഴുതാനൊരു ഡയറി വേണം. അവിടെ ഡയറി ഡയറി ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, എൻ്റെ ഇരട്ടവായ നോട്ട്ബുക്കിൽ ഒരുപാട് പേജ് അധികം ഇരിപ്പുണ്ട്, അതെല്ലാം കൊണ്ട് നമുക്ക് വലിച്ചു കയറി ഒരു നോട്ട്ബുക്ക് ഒരു പുതിയൊരു ഡയറി ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ പഴയ ഇരട്ടവര നോട്ട്ബുക്കും ഫോർ ലൈൻ നോട്ട്ബുക്കും ഒക്കെ എടുത്ത്, കാരണം ഇത് ഇംഗ്ലീഷ് കോപ്പി റൈറ്റിംഗ് എല്ലാം ആദ്യത്തെ കാര്യം രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ പിന്നെ സാറന്മാർക്ക് അതിലൊന്നും താല്പര്യം കാണത്തില്ല. ഞാൻ ഒരുപാട് പഠിപ്പിക്കാനുണ്ട്, അതുകൊണ്ട് പിന്നെ ആരും നോക്കുന്നു, എല്ലാവരും അവരുടെ വശത്ത് നിന്ന് പോട്ടെ എന്ന് വിചാരിക്കും. അതുകൊണ്ട് അതെല്ലാം പേജ് ഞാൻ വലിച്ചു കയറി ആ ഒരു ടാഗറ്റ് കെട്ടി ഒരു ഒരു കവർ പേപ്പർ കവറും ഉണ്ടാക്കി ഒരു ഡയറി ഉണ്ടാക്കി, എന്നിട്ട് അതിലൊക്കെ എഴുതി വെക്കാൻ തുടങ്ങി. അപ്പൊ ഏൻഷ്യൻ്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ എഴുതിയത് വാക്ക്. അന്ന് എനിക്ക് ഭയങ്കര പ്രയത്നം, എങ്ങനെ ഉച്ചരിക്കുന്നത്, ആൻഷ്യൻ്റ് എന്നാണോ, എന്താ ഈ സാധനം എന്നൊക്കെ വിചാരിച്ച് എഴുതി ഡിക്ഷണറിയൊക്കെ നോക്കി കണ്ടുപിടിച്ചു, വാക്കൊക്കെ പഠിച്ചു. പിന്നെ നല്ല കൊട്ടേഷൻസ് ഇപ്പോഴും ഓർമ്മയുണ്ട്, തോമസ് മൂറിൻ്റെ ഒരു കൊട്ടേഷൻ, ലിറ്ററേച്ചർ ഈസ് മൈ യൂട്ടോപ്പിയ എന്ന് എഴുതിയത് അതിനകത്ത് എഴുതി വെച്ചു. ഈ ഉട്ടോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താ, ആ ആർക്കും അറിയത്തില്ല. ചോദിച്ചപ്പോഴൊക്കെ ഉട്ടോപ്പിയ അങ്ങനെ വാക്കി കേട്ടിട്ടില്ല. അവസാനം പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് എൻ്റെ അധ്യാപകൻ എനിക്ക് പറഞ്ഞത്, എന്താണ് ഉട്ടോപ്പിയ. ഉട്ടോപ്പിയ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലം, ഇത് ഒരു ഉട്ടോപ്പിയൻ ഐഡിയ ആണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യം എന്നർത്ഥം. അപ്പൊ ലിറ്ററേച്ചർ സാഹിത്യം എൻ്റെ ഉട്ടോപ്പിയാണ് എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ചിന്തകനും സാഹിത്യകാരനുമായ ഒരാൾ പറയുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ വിനയം എന്തുമാത്രം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പൊ ഇതിങ്ങനെയുള്ളതൊക്കെ എഴുതി വെച്ചു. പിന്നെ സ്പോർട്സ് പേജൊക്കെ എടുത്ത് അന്നത്തെ പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്സ്, സ്പോർട്സിലുള്ള അച്ചീവ്മെന്റ്സ് അതൊക്കെ എഴുതി വെച്ചു. പിന്നെ ചില സമയത്ത് ന്യൂസിനകത്ത് ചില രാജ്യങ്ങളുടെ കാര്യം പറയും, തലസ്ഥാനം ഇവിടെ ആ രാജ്യത്തിന്റെ പേര്, തലസ്ഥാനം എവിടെയാണ് എന്നൊക്കെ കണ്ടുപിടിച്ചു. അവിടുത്തെ പ്രസിഡന്റ് ആരാണ്, പിന്നെ അതിൻ്റെ ആ രാജ്യത്തെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേകതകൾ വല്ലതും ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറിച്ചൊക്കെ വെച്ചു. ഇങ്ങനെയൊക്കെ ആയി. പിന്നെ മനസ്സിലായി ഐ എ എസ് എന്നൊക്കെ പറയുമ്പോൾ വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, കുറച്ച് നല്ല സ്പോർട്സ് മാൻ ആയിരിക്കണം, നല്ല നല്ല മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ താല്പര്യം ഉണ്ടാവണം എന്നൊക്കെ മനസ്സിലാക്കി. അതുകൊണ്ട് സ്കൂളിൽ ഉള്ള കോമ്പറ്റീഷൻസ് മുഴുവൻ പേരും, മോണ ആക്ട്, ഫാൻസി ഡ്രസ്സ്, പിന്നെ പാട്ട്, ലളിത സംഗീതം, ശാസ്ത്രീയ സംഗീതം, പ്രസംഗം, ഉപന്യാസം, പദ്യപാരായണം എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനും കൊടുക്കുമായിരുന്നു പേര്. കാരണം എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ശരിയായി വരട്ടെ, ഒരു മൾട്ടി സ്കിൽഡ് ആയിരിക്കണം, ഒരു ഒരു ഓൾറൗണ്ടർ ആയിരിക്കണം എന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം എൻ്റെ അമ്മ പറഞ്ഞു, മോനെ ഞങ്ങളുടെ സ്കൂളിൻ്റെ വാർഷികമാണ്, ആനുവൽ ഡേ ആണ്, വരുന്നോ? ആ കൊള്ളാം, പെമ്പിളാട് സ്കൂളിൽ വിളിച്ചോ, പോകാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആ വരുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ സ്കൂളില് ഒരു വിശിഷ്ടാതിഥി വരുന്നുണ്ട്, ഐ എ എസ് ഓഫീസറാ വരുന്നത്. അപ്പം അത് നല്ല പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ, അത് കേൾക്കാൻ വേണ്ടി വരണം, മോൻ അതുപോലെ വലുതാകുമ്പോൾ അതുപോലെ പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ കുറച്ചും കൂടി ആഗ്രഹം കൂടി. അപ്പൊ ഐ എ എസ് ഓഫീസറെ കാണും, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഐ എ എസ് ഓഫീസർ അദ്ദേഹമായിരുന്നു. അത് ആരായിരുന്നു അറിയാമോ? അന്നത്തെ ഡി പി ആയിരുന്ന രാമേന്ദ്രൻ നായർ, രാമേന്ദ്രൻ നായർ സാർ എന്ന് ഞങ്ങൾ വിളിക്കുന്ന രാമചന്ദ്രൻ നായർ, അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിന്റെ തലവനായിരുന്നു. അദ്ദേഹം വന്ന് പ്രസംഗിച്ചു. ഞാൻ പ്രസംഗം ഇങ്ങനെ കാതോർത്ത് കേട്ടു, ഒരു ഐ എ എസ് ഓഫീസിൽ പ്രസംഗിക്കുക, എങ്ങനെയാ പ്രസംഗിക്കേണ്ടത് എന്നൊക്കെ നോക്കി ഇങ്ങനെ കേട്ടു. നല്ല ഒഴുക്കുള്ള പ്രസംഗം എല്ലാം എന്നെ ഇടയ്ക്ക് ഈ പുട്ടിന് പീരയിടുന്ന മാതിരി പുള്ളി ഇടയ്ക്കിടയ്ക്ക് സംസ്കൃത ശ്ലോകം ചൊല്ലും. അപ്പൊ ഞാൻ പറഞ്ഞു, ഐ എ എസ് ആവണമെങ്കിൽ സംസ്കൃതവും പഠിക്കണോ, ഇംഗ്ലീഷും പോരാ, സംസ്കൃതവും പഠിക്കണം എന്ന് വിചാരിച്ചു. ഇത് മെനക്കേട് തന്നെ, എങ്കിലും സാരമില്ല, ഒരു സംസ്കൃതം ഒരു കൈ നോക്കാം എന്ന് വിചാരിച്ച് പിറ്റേ ദിവസം സ്കൂളിൽ ചെന്നു. സ്കൂളിൽ ചെന്നിട്ട് മലയാള സാറിനോട് പറഞ്ഞു, എന്നോട് വലിയ ഇഷ്ടമുള്ളൊരു സാറാ, അപ്പൊ സാറിനോട് ഒരു സാറേ എനിക്ക് ഒരു സംസ്കൃത ശ്ലോകം പറഞ്ഞുതരുമോ എന്ന് പറഞ്ഞു. സാറ് വന്ന് എന്റെ നോട്ട്ബുക്ക് എടുത്തോണ്ട് പറഞ്ഞു. അപ്പൊ നോട്ട്ബുക്ക് എടുത്തു, പുറകിലത്തെ പേജിൽ സാറൊരു ശ്ലോകം എഴുതുന്നു. നത്തോഹം കാമേ രാജ്യം ന സ്വർഗം ന പുനർഭവ പ്രാണിനാം ദുഃഖതപ്താനാം കാമേ ദുഃഖനാശനാം. നത്തോഹം കാമേ രാജ്യം, ഞാൻ രാജ്യം കാംക്ഷിക്കുന്നില്ല. ന സ്വർഗം, സ്വർഗവും എനിക്ക് വേണ്ട. ന പുനർഭവ, എനിക്ക് പുനർജന്മവും വേണ്ട. പ്രാണിനാം ദുഃഖതപ്താനാം കാമേ ദുഃഖനാശന, എൻ്റെ സഹജീവികളുടെ കണ്ണീര് മാറ്റുന്നതാണ്, ദുഃഖം മാറ്റുന്നതാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് എഴുതിയ ഈ സംസ്കൃത ശ്ലോകം കാണാതെ പഠിച്ചു.
പിന്നെ ഈ പ്രസംഗ മത്സരങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ ആദ്യ ഇതങ്ങ് കാച്ച എന്ന് വിചാരിച്ചു. കാരണം ഇത് കാച്ചുമ്പോഴത്തേക്ക് ഈ ജഡ്ജിമാരെന്ന് പറയുന്ന വിവരദോഷികൾക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്കും അവരെ നമുക്ക് സീവ് ആക്കാം എന്ന് വിചാരിച്ചു. എന്നിട്ട് ഈ ഉള്ള പ്രസംഗ മത്സരം ആവശ്യത്തിലും അനവസരത്തിലും ഈ ശ്ലോകം അങ്ങോട്ട് ചൊല്ലും, എവിടെയെങ്കിലും കുത്തി കയറ്റും. കുത്തി കയറ്റി കഴിയുമ്പോൾ ഈ ജഡ്ജിമാർ നോമ്പടാ ഇവനാണൊരു സംഭവമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു സമ്മാനവും തരും. അങ്ങനെ കുറച്ച് സമ്മാനങ്ങളൊക്കെ കിട്ടി, കുറച്ചുകൂടി ആത്മവിശ്വാസം കൂടി, കൂടുതൽ വായിക്കാൻ തുടങ്ങി, കൂടുതൽ ശ്ലോകങ്ങൾ പഠിച്ചു, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി, പദ്യപാരായണമൊക്കെ നല്ല ഹൃദയസ്ഥമാക്കി, വള്ളത്തോളിൻ്റെ മദ്ദനമറിയും പിന്നെ എൻ്റെ ഗുരുനാഥൻ അദ്ദേഹത്തിൻ്റെ ഗാന്ധിജിയെക്കുറിച്ചുള്ള കവിത, ഉള്ളൂരിൻ്റെ കവിതകൾ, കുമാരനാശാൻ്റെ കവിതകൾ, പിന്നെ സുഗതകുമാരിയുടെ കവിതകൾ, ഇങ്ങനെയെല്ലാം ഒക്കെ എല്ലാം വായിച്ച് തേടി പിടിച്ച് അതൊക്കെ മനസ്സിലാക്കി അർത്ഥമൊക്കെ മനസ്സിലാക്കി കാണാതെ പഠിച്ചു വെച്ചു. എവിടെയൊക്കെയാണ് IAS പരീക്ഷയ്ക്ക് ഇതൊക്കെയാണ് ചോദിച്ചാലോ എന്ന് വിചാരിച്ച് അതൊക്കെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ചു, കുറേ ക്ലാസ്സുകൾ കഴിഞ്ഞു. പിന്നീട് ഞാൻ സ്കൂൾ യൂത്ത് പിന്നെ സ്കൂൾ ഡിബേറ്റിംഗ് ടീമിലെ മെമ്പറായി. 1971 ആലപ്പുഴ ലിയോ 13 സ്കൂളിൽ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ വിഭജനോത്സവത്തിലെ പ്രസംഗ മത്സരത്തിൽ എനിക്ക് ഒന്നാം സമ്മാനം കിട്ടി. പിന്നെ ഉള്ള പ്രസംഗ മത്സരങ്ങൾക്ക് എല്ലാം പോയി. കോളേജിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ സ്ഥിരം പ്രസംഗമായിരുന്നു. ഒരു പ്രസംഗ തൊഴിലാളിയായി മാത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അതിശുദ്ധിയില്ല. അതെല്ലാം കഴിഞ്ഞ് MAക്കൊക്കെ പഠിച്ച സമയത്ത് യൂണിവേഴ്സിറ്റികൾ തമ്മിലുള്ള മത്സരത്തിൽ കേരള യൂണിവേഴ്സിറ്റിയെ പ്രതിനിധാനം ചെയ്ത് വാർധയിൽ, അതായത് ഗാന്ധിജിയുടെ ആശ്രമം നാഗ്പൂരിനടുത്തുള്ള വാർധയിൽ വെച്ച് നടന്ന ഒരു ഇന്റർവാർസിറ്റി ഡിബേറ്റിൽ കേരള യൂണിവേഴ്സിറ്റിക്ക് ഒന്നാം സമ്മാനം കിട്ടി. എനിക്കൊരു സ്വർണം മെഡലും 10,000 രൂപയും കിട്ടി. അന്ന് 10,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. ഇപ്പം നിങ്ങൾക്ക് 10,000 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അന്ന് 10,000 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 10,00,000 രൂപ എന്നൊക്കെ അത്രയും വിലയും വാല്യൂ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി 10,000 രൂപ. അപ്പം അച്ഛൻ പറഞ്ഞു, നിനക്ക് കണക്ക് അറിയത്തില്ല, അത് പല 100 രൂപയോ വല്ലോ ആയിരിക്കും. 10,000 രൂപ 5 മിനിറ്റ് പ്രസംഗിച്ചാൽ 10,000 രൂപ കിട്ടുമോ? ഇതെന്താ ഇത് ജിൻഡോ ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കാരണം 1 മണിക്കൂറാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. പിന്നെ അവൻ അതെങ്ങനെയാ എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ അല്ലല്ല ഞാൻ കൊണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ ചെക്കെല്ലാം കൊണ്ട് കാണിച്ച പുള്ളിക്ക് സന്തോഷമായി. പുള്ളിക്കാരൻ ഉടനെ കൊണ്ട് ആ രൂപ കൊണ്ടുപോയി ഞങ്ങളുടെ എടപ്പഴിമയിൽ പോയി കുറച്ച് സ്ഥലം മേടിച്ച്. നമുക്ക് 5 പൈസ ആയിട്ട് കിട്ടിയില്ല, പുള്ളിക്കാരൻ ആ കാശുകൊണ്ട് കുറച്ച് സ്ഥലവും വാങ്ങി. പിന്നെ ഞാൻ മേടിച്ചു, ഇനി പ്രസംഗ മത്സരമൊക്കെ മതിയാക്കാം, MAക്ക് ആയില്ലേ, അതുകൊണ്ട് പ്രസംഗ മത്സരത്തിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തു. പിന്നെ കാര്യമായിട്ട് IAS തയ്യാറെടുപ്പുകൾ തുടങ്ങി, പരീക്ഷയെല്ലാം റെഡിയാക്കാറുണ്ട്. നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു IAS പരീക്ഷയ്ക്ക് എഴുതേണ്ട വിഷയം ഏതായിരിക്കണം, എക്കണോമിക്സ്. അതുകൊണ്ട് BAക്ക് എക്കണോമിക്സ്, പ്രീ ഡിഗ്രിക്ക് 3rd ഗ്രൂപ്പ് പഠിച്ചു, BAക്ക് എക്കണോമിക്സ് എടുത്തു, MAക്ക് എക്കണോമിക്സ് എടുത്തു. എല്ലാവരും പറഞ്ഞു എക്കണോമിക്സ് ഭയങ്കര പ്രയാസമാണ്, മണ്ടത്തരമാണെന്നൊക്കെ പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞു ഈ പരീക്ഷയ്ക്ക് എഴുതാൻ IAS MA പഠിച്ചിട്ട് എക്കണോമിക്സ് പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റില്ല, പിന്നെ എന്നെ പഠിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് എക്കണോമിക്സ് തന്നെ എടുക്കുമെന്ന് പറഞ്ഞു എക്കണോമിക്സ് എടുത്തു. സബ്സിഡറി ആയിട്ട് പൊളിറ്റിക്കൽ സയൻസും ഇന്റർനാഷണൽ റിലേഷൻസും എടുത്തു. അതിനെക്കുറിച്ചൊക്കെ പുസ്തകങ്ങളൊക്കെ വായിച്ചു. പിന്നെ എല്ലാ ദിവസവും രാവിലെ തിരുവനന്തപുരത്തെ പബ്ലിക് ലൈബ്രറിയിൽ രാവിലെ പോകുമായിരുന്നു. ഒരു സൈക്കിള്, എവിടെ തൊട്ടാലും സെറ്റിക് ആവുന്ന ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. ആ സൈക്കിളിൽ വാടകയ്ക്ക് എടുക്കുന്നത് 25 പൈസ ഒരു ദിവസത്തേക്ക്. ആ 25 പൈസ ഒരു ദിവസത്തേക്ക് കൂടുതലുള്ള സൈക്കിളും എടുത്ത് അവിടെ പോയി സ്കൂളിൽ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുമായിരുന്നു. അപ്പം ഞാൻ ആദ്യം വരുന്ന കുട്ടി ഞാനായതുകൊണ്ട് ഈ ലൈബ്രറിയൻസിനൊക്കെ എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെയൊക്കെ വായിച്ച് സ്വയം തയ്യാറായി MA പരീക്ഷ 1979 MA പരീക്ഷ പാസ്സായി. ആ വർഷം തന്നെ IAS പരീക്ഷ എഴുതി റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പം 1979 പരീക്ഷയിൽ കേരളത്തിൽ നിന്നും ഒരാൾക്ക് മാത്രമേ IAS കിട്ടിയുള്ളൂ, അത് ഞാനായിരുന്നു. ഇത് ഞാൻ പറഞ്ഞത് എന്തിനെന്നറിയാമോ? നോക്കൂ, അസാധ്യമായതൊന്നുമില്ല. നമ്മൾ വിചാരിച്ച് നമുക്കൊരു ലക്ഷ്യമുണ്ടായാൽ അത് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കും. ആദ്യം വേണ്ടത് ഡിസയറാണ്, നമുക്കൊരു ആഗ്രഹം വേണം. അത് എങ്ങനത്തെ ആഗ്രഹമായിരിക്കണം എന്നറിയാമോ? ചുമ്മാതെ എല്ലാവരും പറയുന്നവരൊക്കെ അവിടെ 3 ദിവസം ഞാൻ ക്ലാസ് ക്യാമ്പിലൊക്കെ പോയി, അവിടെ ആരാണ്ട് കുറെ IAS വന്നിട്ട് IAS ആവണമെന്ന് പറഞ്ഞ് ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് അത് ഡിസയറല്ല. ഡിസയർ എങ്ങനെയെന്നറിയാമോ? ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. ഒരു ബുദ്ധ സന്യാസിയോട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ചോദിച്ചു, ഗുരു എനിക്ക് ഒരു വലിയ ആഗ്രഹം, അത് നിറവേറ്റി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ നിന്റെ ആഗ്രഹം?
അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് നല്ല വിവേകിയാവണം, നല്ല വിവേകമുണ്ടാവണം, വിസ്ഡം വേണം, വിസ്ഡം ഉണ്ടാവണം, അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് അതിനുള്ള മാർഗം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോഴേ അദ്ദേഹം പറഞ്ഞു, ഒന്നും മിണ്ടിയില്ല ഗുരു, ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് ഇങ്ങനെ കാണിച്ചു, എന്റെ പിന്നാലെ വാ എന്ന് കാണിച്ചു, അങ്ങി കാണിച്ചു. എന്നിട്ട് ഈ ശിഷ്യ ബുദ്ധസന്യാസിയുടെ പിന്നാലെ പോയി. അവൻ നടന്നു നടന്ന് കുറേ ദിനം പോയി, ഒരു നദി കണ്ടു. അപ്പൊ അദ്ദേഹം നദിയിലോട്ട് പ്രവേശിച്ചു. അപ്പൊ സന്യാസിയുടെ ശിഷ്യൻ വിചാരിച്ചിട്ട് എന്ത് കൂട്ടാൻ, ഇയാളെന്താ നദിയിലോട്ട് പോകുന്നു? അപ്പൊ ഒന്നും ചോദിക്കാനും വയ്യ, ഒന്നും മിണ്ടുന്നില്ല ഗുരു, പിന്നാലെ ശിഷ്യന്. കുറച്ചു കഴിഞ്ഞപ്പോ മുട്ടറ്റം വരെ വെള്ളം. ഗുരു അങ്ങോട്ട് പോയി നടിയിൽ നടുക്കോട്ട് നടക്കുകയാണ്. ഓരോ ഇഞ്ച് കഴിയുമ്പോഴും വെള്ളത്തിന്റെ തോത് കൂടിക്കൂടി വരിക, ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. കുറച്ച് കഴിയുമ്പോ നെഞ്ചറ്റം വെള്ളമായി, കുറച്ച് കഴിഞ്ഞപ്പോ കഴുത്തറ്റം വെള്ളം. അപ്പൊ ശിഷ്യന് പേര് എന്താ ഭാവം, കുറച്ച് കഴിയുമ്പോ ഞാൻ തല മുഴുവനും വെള്ളത്തിനടിയിലായാലും എന്ത് സംഭവിക്കും? പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ കുറച്ച് പോയപ്പോ മൂക്കറ്റം വെള്ളമായി, വെള്ളമായാലും ഇങ്ങനെ കാലുകെട്ടിനെ പൊന്തിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നു. പെട്ടെന്ന് ഗുരു തിരിഞ്ഞിട്ട് ശിഷ്യന്റെ രണ്ട് തോളിലും പിടിച്ച് വെള്ളത്തിൽ അവിടെയെങ്ങും മുക്കി. എന്നിട്ട് മുക്കി കഴിഞ്ഞ ശിഷ്യൻ വെള്ളത്തിനടി കിടന്ന് കൈയും കാലും ഇട്ട് അടിച്ചു, എങ്ങനെങ്കിലും കുതിറി മാറാൻ ശ്രമിച്ചു. പക്ഷെ ഗുരു വിട്ടില്ല. ഈ സന്യാസി നല്ല ബലിഷ്ട കരങ്ങളുള്ള ആളായിരുന്നു. അയാള് വളരെ നേരം വെള്ളത്തിൽ പിടിച്ചു വെച്ചു, ചാവട്ടെ എന്നുള്ള മട്ടില്ല. കുറച്ച് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കൈയും കാലും ഇട്ട് അടിച്ച ശിഷ്യനെ പെട്ടെന്ന് ഇയാൾ ഗുരു പൊക്കിയെടുത്തപ്പോഴത്തേക്കും അയാൾ തലയിട്ടിട്ട് ഇങ്ങനെ കുലുക്കി, വെള്ളമെല്ലാം ചിന്തിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് ശ്വാസം എടുത്തു. എന്നിട്ട് ചോദിച്ചു, എന്റെ ഗുരു എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, എന്തിനാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു, എടാ നിന്നെ ഞാൻ വെള്ളത്തിൽ മുക്കിയപ്പോ നിന്റെ ആഗ്രഹം എന്തായിരുന്നു? അവർക്ക് എനിക്ക് ശ്വാസം കിട്ടണമായിരുന്നു, അത് മാത്രം ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഇതാണ് ആഗ്രഹം, എന്നാണോ നിനക്ക് ഇതുപോലൊരു ആഗ്രഹം ഉണ്ടാകുന്നത്, അതായത് ഇത് കിട്ടിയേ പറ്റൂ, ഇതല്ലാതെ ഒന്നുകൊണ്ടും എനിക്ക് തൃപ്തിയാവില്ല, ഇത് കിട്ടിയേ ഞാൻ അടങ്ങൂ എന്ന് എപ്പോഴാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിനാണ് ഡിസയർ എന്ന് പറയുന്നത്. അല്ലാതെ ഈ വഴി കാണുന്ന ഡിസയർ എന്ന കാറിന് പേരുണ്ട് ഡിസയർ എന്ന്, അതൊന്നും അല്ല ഡിസയർ. അപ്പൊ നമുക്കൊരു ആഗ്രഹം വേണം. ഇപ്പൊ സിവിൽ സർവീസ് കയറണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ആഗ്രഹം വേണം, ഡിസയർ ഉണ്ടാവണം. ആ ഡിസയർ എന്ന് പറഞ്ഞാൽ അദമ്യമായ ആഗ്രഹമായിരിക്കണം, ഉൽക്കടമായ ആഗ്രഹമായിരിക്കണം. ഒരിക്കലും അതല്ലാതെ മറ്റൊന്നുകൊണ്ട് ഞാൻ സംതൃപ്തനാകില്ല എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം, അതാണ് ഡിസയർ. പിന്നെ ഈ ഡിസയർ ഉണ്ടായാൽ മാത്രം പോരാ, ഡിസയർ ഉണ്ടായാൽ എനിക്ക് അങ്ങനെ ഭയങ്കര ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് കളിച്ചിരിച്ച് തന്നാ പറ്റുമോ? അത് പറ്റില്ല. പിന്നെന്താ വേണ്ടത്? അതിൻ്റെതോടൊപ്പം ഒരു ഡിറ്റർമിനേഷൻ വേണം, നല്ല ഇത് കിട്ടി അടങ്ങൂ എന്ന് പറഞ്ഞാൽ മാത്രം പോലും അതിനൊരു വാശി ഉണ്ടാവണം, അതിനാണ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ആ ഡിറ്റർമിനേഷൻ വളരെ അത്യന്താപേക്ഷിതമാണ്. പിന്നെ ഡിറ്റർമിനേഷൻ മാത്രം ഉണ്ടായാൽ പോരാ, ഒരു ഡിസിപ്ലിൻ വേണം, ഒരു നല്ല ഡിസിപ്ലിൻ ഉണ്ടാക്കണം. എങ്ങനെയാണ് ഡിസിപ്ലിൻ? ഇപ്പൊ നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളോട് പറയും, ഒന്നെ രാവിലെ ഇവിടെ നേരം വെളുത്ത് എഴുന്നേക്ക്, പിന്നെ ഒന്നെ എഴുന്നേറ്റിരുന്നു പഠിക്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് തലയിലോ ചുപ്പിച്ച് കൊള്ളിച്ചൊക്കെ നാണിച്ചൊക്കെ നിന്ന് കുറച്ച് കഴിഞ്ഞ് പിന്നെയും പുതപ്പെടുത്ത് മേലെ മീലയിട്ട് അത് കഴിഞ്ഞ് ആ ശരിയെന്ന് രണ്ടും മൂന്ന് പ്രാവശ്യമൊക്കെ അമ്മ വന്ന് വിളിക്കുമ്പോഴായിരിക്കും നിങ്ങൾ ഒരു പക്ഷേ എഴുന്നേൽക്കുന്നത്. നിങ്ങൾ എന്റെ കുട്ടികളൊന്നും അല്ലാന്ന് എനിക്കറിയാം, പക്ഷെ ചില കുട്ടികളൊക്കെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ കഴിച്ച് എഴുന്നേറ്റിരുന്ന എന്നാൽ പിന്നെ പഠിച്ചേക്കാന്ന് പറഞ്ഞ് പകുതി ഉറപ്പിച്ചിരുന്ന വല്ലതൊക്കെ വായിച്ച് ഇതൊന്നും പഠിത്താവില്ല. പഠിക്കണം എന്നുണ്ടെങ്കിൽ ആരും നിങ്ങളോട് ഒന്ന് ഇങ്ങനെ എങ്ങനെ പഠിക്കണം, ഇങ്ങനെ ഒരു സമയം ചിലവഴിക്കണം എന്നൊന്നും പറയാൻ നിങ്ങൾ സമ്മതം കൊടുക്കരുത്. നിങ്ങൾ സ്വയം തീരുമാനിക്കണം, എനിക്ക് പഠിക്കണം, എനിക്ക് ഈ നിലയിലെത്തണം എന്നുണ്ടെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ട്, നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം. അത് നിങ്ങൾ അധ്യാപകൻ പറഞ്ഞു തരുന്ന ടൈം ടേബിൾ അല്ലെങ്കിൽ മുതിർന്ന ആൾ പറയുന്ന അതൊന്നും വേണ്ട, നമുക്ക് സ്വയം തീരുമാനിക്കാം. പഠിക്കുന്ന വിഷയങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം, എനിക്ക് എളുപ്പം മനസ്സിലാകുന്ന വിഷയം, അപ്പൊ അതിന് കുറച്ച് സമയം കൊടുത്താൽ മതി. ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഫിസിക്സ് ആണോ, കെമിസ്ട്രി ആണോ, അതോ സോഷ്യൽ സ്റ്റഡീസ് ആണോ, അതോ ബോട്ടണി ആണോ, ഏത് സബ്ജക്റ്റ് ആണോ, അതിന് കൂടുതൽ സമയം കൊടുക്കുന്നു. അപ്പൊ അതിനൊക്കെ സമയം നമ്മൾ തന്നെ കണ്ടെത്തി കറക്റ്റായിട്ട് നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കാം. അവ രാവിലെ എഴുന്നേറ്റാല് പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പൊ പ്രാർത്ഥനയ്ക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, അങ്ങനെ ഒരു 10 മിനിറ്റ് എങ്കിലും മാറ്റി വെക്കണം. ഒരു മണിക്കൂറൊക്കെ അത് പറഞ്ഞു മുമ്പ് സാധിക്കുന്ന കാര്യമല്ല, എങ്കിലും ഒരു 10 മിനിറ്റ് അതിനുവേണ്ടി മാറ്റി വെക്കണം. അത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് വേണം പഠനം ആരംഭിക്കാൻ. ആ പഠനം ആരംഭിക്കുമ്പോൾ നിങ്ങൾ തീരുമാനിക്കണം എത്ര മണിക്കൂർ ഞാൻ ഈ വിഷയത്തിന് വേണ്ടി ചെലവഴിക്കും, അതിനു വേണ്ടി സമയം കണ്ടെത്തുക.
അത് കഴിഞ്ഞ് സ്കൂളിൽ പോയി, വൈകുന്നേരം വന്നു കളിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ഡാൻസ് കളിക്കാൻ പോയി, പാട്ട് പഠിക്കാൻ പോയി, അതല്ല ഫുട്ബോൾ കളിക്കാൻ പോയി, ബാഡ്മിന്റൺ കളിക്കാൻ പോയി, അതൊക്കെ സമയം കണ്ടെത്തണം. ഇതൊന്നും മാറ്റിവെക്കാൻ പാടില്ല. കാരണം സ്പോർട്സ് ഇല്ലാതെ ഒരു ദിവസം ഉണ്ടാവാൻ പാടില്ല. നോ ഡേ വിതൗട്ട് സ്പോർട്സ് എന്ന് പറയുന്നു. കാരണം ഞാൻ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനത്തിന്റെ അധിപനായിരുന്ന ആളാണ്. ഞാൻ എല്ലാ സ്കൂളിലും പോയിട്ട് പിള്ളേരെ കൊണ്ട് ഉറക്കം വിളിക്കാൻ പറയും, മുദ്രാവാക്യം വിളിക്കുന്ന പോലെ വിളിക്കാൻ പറയും. അപ്പൊ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ്, നോ ഡേ വിതൗട്ട് സ്പോർട്സ് എന്ന് പറയും. കാരണം എന്നിട്ട് ഇപ്പൊ ടീച്ചർമാരൊക്കെ ഒക്കെ ഇങ്ങനെ വിളിച്ചോണ്ട് വന്നല്ല എന്ന് വിചാരിച്ചു. പക്ഷെ സ്പോർട്സ് അത്യാവശ്യമാണ്. അത് ഇന്നൊക്കെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കലയും, അത് എന്തുമാവട്ടെ, ഒന്നുമില്ലെങ്കിൽ കാരംസ് എങ്കിലും, അതല്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾ റിംഗ് എറിഞ്ഞ് കളിക്കത്തില്ലേ, അത് കളിക്കും. മറ്റേ വലിയ കളിയൊന്നും വേണ്ട, നല്ല മിടുക്ക് കളിക്കാൻ അറിവുള്ള കുട്ടികൾ ആ കളിയിൽ പ്രഗത്ഭ്യം നേടണം. അങ്ങനെ ചെയ്യണം. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് ഒരു നല്ല ഡിസിപ്ലിൻ ഉണ്ടാക്കണം. പിന്നെ വേണ്ടത് അറിയാമോ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി വേണം, നല്ല ഡെഡിക്കേഷൻ വേണം. എന്താ ഈ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ പറഞ്ഞു ഡിസയർ വേണം, പിന്നെ പറഞ്ഞു ഡിറ്റർമിനേഷൻ വേണം, പിന്നെ പറഞ്ഞു ഡിസിപ്ലിൻ വേണം. ഇപ്പിന് നാലാമത് എല്ലാം ഡി വെച്ച അപ്പുറം നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പത്തിന് 4 D's എന്ന് എഴുതിയില്ല നോട്ട്ബുക്കില്ല. 4 D's ആ ഫോർ ഡീസിനകത്ത് ഡി വലിയ ക്യാപിറ്റൽ, ഒരു ചെറിയ അപ്പോസ്ട്രോഫി കേട്ടിട്ട് ഡീസ് 4 D's എന്ന് എഴുതിയിട്ട് ഒന്ന് ഫസ്റ്റ് എന്താ എഴുതേണ്ടത്? ഡിസൈർ, DESIRE, ഡിസൈർ. രണ്ട്, ആ ഡിസൈർ എങ്ങനത്തെ ഡിസൈർ ആണെന്നൊക്കെ നിങ്ങൾ സ്വന്തം വാക്കുകളിൽ എഴുതണം. ഞങ്ങൾ പറഞ്ഞത് മനസ്സിൽ ഓർത്തിട്ട് നിങ്ങൾ കുറച്ച് മിസ്റ്റേക്കൊക്കെ വരട്ടെ, ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ തെറ്റൊക്കെ വരും, അതിനെക്കുറിച്ചൊന്നും പറയണ്ട. ഗ്രാമർ മിസ്റ്റേക്ക് വരും, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും, അതൊന്നും സാരമില്ല. എന്താണ് പറഞ്ഞത് എന്നുള്ളത് അത് അതിനവിടെ ഒരു കുറച്ച് എഴുതാൻ കുറച്ച് സ്ഥലമുണ്ട്, എന്നിട്ട് അത് എഴുതും. രണ്ട്, ഞാൻ പറഞ്ഞു ഡിറ്റർമിനേഷൻ, DETERMINATION, ഡിറ്റർമിനേഷൻ, അത് എഴുതും. പിന്നെ മൂന്നാമത് പറഞ്ഞെന്താ? ഡിസിപ്ലിൻ, നല്ല ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിൻ ഉണ്ടാവണം. അത് എഴുതിയിട്ട് കുറച്ച് സ്ഥലം വിട്ടിപ്പോ എങ്ങനെയായിരിക്കും ഡിസിപ്ലിൻ എഴുതണം? നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വന്തം വാക്കുകൾ എഴുതണം. പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയാമോ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് സ്വന്തം വാക്കുകളിൽ എഴുതുന്ന. ഇപ്പം അത് പിന്നെ സയൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ വാക്കുകളൊന്നും പറ്റത്തില്ല, അത് കറക്റ്റായിട്ട് അവർ പറയുന്ന പോലെ തന്നെ എഴുതണം. മറ്റേ ആർട്സ് സബ്ജക്ട്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അവര് എസ്സേ ഒക്കെ വലിയ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നത്, അതൊന്നും കാണാതെ പഠിക്കാൻ വേണ്ടി ഒരിക്കലും മെനക്കെടരുത്. ആ വിഷയം എന്താണ്, എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ വാക്കുകളിൽ വേണം എഴുതാൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ അവസാനം പരീക്ഷാ സമയത്ത് ബേജാറാവും, കാരണം ഇതൊക്കെ വായിച്ച് തീർക്കാനും പഠിക്കാനും ഒരുപാട് സമയമെടുക്കും. സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് അത് കറക്റ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതൊക്കെ എഴുതി അവര് അത് മനഃപാഠമാക്കിയേ പറ്റും. അതിനകത്ത് നമ്മുടെ വാക്കുകളൊന്നും കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല. പ്രിൻസിപ്പിൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അതുപോലെ തന്നെ എഴുതി വെക്കണം. പൈതഗോറസ് തിയറം അത് നമുക്ക് എഴുതി നമ്മുടെ വരികൾ എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റില്ല. അപ്പൊ അതിനകത്ത് കോംപ്രമൈസ് ചെയ്യില്ല. പക്ഷെ ആർട്സ് സബ്ജക്ട്സിന് എഴുതുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ എഴുതി. ഇപ്പൊ ഡേ പറഞ്ഞു അവസാനത്തെ നാലാമത്തെ ഡി, അഞ്ചാമത്തെ ഡി എന്താ? ഡെഡിക്കേഷൻ. ഡെഡിക്കേഷൻ ഓ അല്ല, ആദ്യം പറഞ്ഞു ഡിസയർ, രണ്ട് ഡിറ്റർമിനേഷൻ, പിന്നെ ഡിസിപ്ലിൻ, അടുത്ത് ഡെഡിക്കേഷൻ. യാ നാലാമത്തെ, സോറി, 4 D's. ഡെഡിക്കേഷൻ. എന്താ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഞാൻ വീണ്ടും ഒരു കഥ പറയാം. നിങ്ങൾക്ക് കഥ കേൾക്കാൻ നല്ല ഇഷ്ടം, ഞാൻ കഥ പറയുമ്പോൾ നിങ്ങൾ എല്ലാം തല കൊടുക്കുന്നുണ്ട്. മറ്റേത് ഡിസിപ്ലിൻ എന്നൊക്കെ പറഞ്ഞപ്പോ എന്നാ മറ്റില്ലായിരിക്കുന്നത്. അപ്പം ശരി, ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ഡെഡിക്കേഷൻ നിങ്ങൾ ദ്രോണാചാര്യനെ കുറിച്ച് കേട്ടിട്ടില്ലേ? നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ദ്രോണാചാര്യ ആരായിരുന്നു? വലിയ അസ്ത്രവിദ്യയിലെ മഹാനായ ഗുരുവായിരുന്നു. അദ്ദേഹമാണ് പാണ്ഡവരെയും കൗരവരെയും അസ്ത്രവിദ്യ പഠിപ്പിച്ചത്. അതും നിങ്ങൾക്കറിയാം. പാണ്ഡവരെന്ന് പറഞ്ഞാൽ അഞ്ചു പേരാണ്. അതും നിങ്ങൾക്കറിയാം ആരൊക്കെയാണ്? ധർമ്മപുത്രൻ, യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ. ഓക്കെ, അഞ്ചു പേരുണ്ട്. പിന്നെ ഞാൻ കൗരവരുടെ 500 പേരുടെ പേര് ഞാൻ ചോദിക്കുന്നില്ല, എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. 100 പേരുണ്ടായിരുന്നു മാത്രം നമുക്കറിയാം. 2-3 മഹാന്മാരുടെ പേരൊക്കെ എനിക്കറിയാം, ബാക്കിയുള്ളവരുടെ ഒന്നും പേര് അറിയത്തില്ല.
അത് അതിവിടെ പ്രസക്തമല്ല. ഈ 100 കൗരവരെയും രാജകുമാരന്മാരെയും 5 പാണ്ഡവ രാജകുമാരന്മാരെയും അസ്ത്രവിദ്യ പഠിപ്പിച്ച ആചാര്യനാണ് ദ്രോണാചാര്യൻ. അദ്ദേഹമാണ് അവരെ അസ്ത്രവിദ്യ പഠിപ്പിച്ചത്. അപ്പൊ അദ്ദേഹം അസ്ത്രവിദ്യയെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു ടെസ്റ്റ് പേപ്പർ ഇടാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങളുടെ സ്കൂളിലെ ടെസ്റ്റ് പേപ്പർ എടുക്കുന്ന മാതിരി പിന്നെ പേപ്പറിനകത്ത് എഴുതിയുള്ള ടെസ്റ്റ് പേപ്പർ ഒന്നും ആയിരുന്നില്ല, അതിനൊരു പ്രാക്ടിക്കൽ ടെസ്റ്റ്. അതിന് അദ്ദേഹം എന്താ ചെയ്തെന്നറിയാമോ? അദ്ദേഹം ഈ രാജകുമാരന്മാരെ എല്ലാം വിളിച്ച് ഒരു കാട്ടിൽ കൊണ്ടുപോയി. കാട്ടിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹം ഒരു തടി കൊണ്ടൊരു പ്രാവിനെ ഉണ്ടാക്കി. പ്രാവിനെ കൊണ്ടാക്കിയിട്ട് ഒരു മരത്തിന്റെ ശാഖയിൽ അതിനെ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് ആ കാട്ടിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറി ഒരു നദി ഉണ്ടായിരുന്നു, ചെറിയ നദി. നദി എന്ന് പറയേണ്ട, ഒരു തോട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നദി തന്നെ ഇരിക്കട്ടെ. ആ നദി ക്രോസ് ചെയ്ത് അക്കരെ കൊണ്ടുപോയി. അക്കരെ കൊണ്ടുപോയി എല്ലാത്തിനെയും ഇങ്ങനെ വരി വരിയായിട്ട് നിർത്തും. നിങ്ങളുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറ് നിങ്ങളെ നിർത്തുന്ന പോലെ ഡ്രിൽ മാഷ്. ഡ്രിൽ മാഷ് ഉണ്ടോ ഇപ്പൊ സ്കൂളില്? ഇല്ല. ഇതൊക്കെ ഞങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നു. പി ടി മാഷ്, ഫിസിക്കൽ ട്രെയിനർ. സാർ നിങ്ങളെ വരി വരിയായിട്ട് നിർത്തുന്ന മാതിരി എല്ലാത്തിനെയും വരി വരിയായിട്ട് നിർത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ടെസ്റ്റ് ഇടാൻ പോവാണ്. എന്താ ടെസ്റ്റ്? എല്ലാവരും അവരുടെ അമ്പും വില്ലും എടുക്കുക, എന്നിട്ട് അസ്ത്രം എയ്യണം. എവിടെ എവിടെ പൊള്ളിക്കണം? ആ മരത്തിന്റെ ശാഖയിൽ വെച്ചിരിക്കുന്ന പ്രാവിന്റെ കണ്ണിൽ കൊത്തി വേണം അത് കൊള്ളേണ്ടത്. ഇതാണ് ടെസ്റ്റ്. സമ്മതിച്ചോ? സമ്മതിച്ചു. എന്നിട്ട് അദ്ദേഹം ആദ്യം യുധിഷ്ഠിരനെ വിളിച്ചു. അദ്ദേഹമാണ് ഏറ്റവും സീനിയർ. യുധിഷ്ഠിരനെ വിളിച്ച് ചോദിച്ചു, യുധിഷ്ഠിര നീ എന്താണ് കാണുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ യുധിഷ്ഠിരനെ നിനക്കറിയാം, അദ്ദേഹം വലിയ ധർമ്മിഷ്ഠനായ മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് ധർമ്മപുത്രർ എന്ന പേര് തന്നെ അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം തന്റെ ഗുരുവിനെ വണങ്ങി. എന്നിട്ട് പറഞ്ഞു, ഗുരു ഞാൻ അങ്ങയെ കാണുന്നു, പിന്നെ ഞാൻ എൻ്റെ സഹോദരങ്ങളെ കാണുന്നു, പിന്നെ ഞാൻ എൻ്റെ മുമ്പിൽ ഒരു നദി ഒഴുകുന്നത് കാണുന്നു, പിന്നെ അക്കരെ വൃക്ഷങ്ങൾ നിൽക്കുന്നത് കാണുന്നു, പിന്നെ ആ വൃക്ഷശാഖയിൽ ഒരു പ്രാവ് ഇരിക്കുന്ന, മരം കൊണ്ടുണ്ടാക്കിയ പ്രാവ് ഇരിക്കുന്നത് കാണുന്നു. ഇത്രയും പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, മതി മതി നിർത്ത്. അടുത്ത ആളിനെ വിളിച്ചു, ഭീമൻ. എന്താ ഭീമ നീ എന്താ കാണുന്നത്? ഭീമനും പറഞ്ഞു, ഗുരു ഞാൻ അങ്ങയെ കാണുന്നു, എന്റെ സഹോദരന്മാരെ കാണുന്നു, അക്കരെ നദി അടുത്ത നദി ഒഴുകുന്നത് കാണുന്നു എന്നൊക്കെ പറഞ്ഞ് അത് സെയിം റിപ്ലൈ റിപ്പീറ്റ് ചെയ്തു. നമ്മളൊക്കെ ക്ലാസ്സിലൊക്കെ ചെയ്യുന്ന മാതിരി കോപ്പി അടിച്ച് ചെയ്തില്ല, നല്ല പരിചയമുണ്ടല്ലേ. അപ്പഴ് അങ്ങനെ ആ എല്ലാം റിപ്പീറ്റ് ചെയ്തു. അന്നാംകുലൻ, സഹദേവൻ, എല്ലാവരും അത് കൗരന്മാരെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് അവസാനം ഗുരു മടുത്തു, എല്ലാവരും ഒരേ റിപ്ലൈ. അത് കഴിഞ്ഞിട്ട് അവസാനം സ്വന്തം മകനെ വിളിച്ചു. ആരാ അർജുൻ? സ്വന്തം മകനെ വിളിച്ചിട്ട്, എടാ നീ എന്താ കാണുന്നത്? അവനും അത് തന്നെ മറുപടി പറഞ്ഞു. അവസാനം ഗുരു സ്വന്തം തന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ അർജുനനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, അർജുന നീ എന്താ കാണുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അർജുനൻ പറഞ്ഞു, ഞാൻ പക്ഷിയുടെ കണ്ണ് മാത്രം കാണുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അർജുനൻ ലോകത്തിലെ ഏറ്റവും വലിയ വില്ലാളി വീരനായി മാറിയത്. നോക്കൂ, ലക്ഷ്യം എന്താ? പക്ഷിയുടെ കണ്ണിൽ അസ്ത്രം കൊള്ളിക്കണം. അത് അതാണ് നോക്കുമ്പോൾ കംപ്ലീറ്റ്. അത് മാത്രമേ മനസ്സിലുണ്ടാവും, മറ്റൊരു ഡിസ്ട്രാക്ഷനും ഉണ്ടാവാൻ പാടില്ല. മറ്റൊന്നും പ്രശ്നമല്ല. ഗുരുണ്ടോ, ശിഷ്യന്മാർ സഹോദരന്മാരുണ്ടോ, നദി ഒഴുകുന്നുണ്ടോ, വലിയ മരങ്ങളുണ്ടോ, ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പക്ഷിയുടെ കണ്ണിൽ അമ്പ് കൊള്ളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പ് കൊള്ളിക്കണമെന്നുണ്ടെങ്കിൽ അത് മാത്രം, മറ്റൊരു ഡിസ്ട്രാക്ഷനും പാടില്ല. അപ്പോൾ നിങ്ങൾ ഒരു സിവിൽ സർവീസ് ആണ് എൻ്റെ ലക്ഷ്യം എന്ന് നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഡിസ്ട്രാക്ഷൻസ് പാടില്ല. മറ്റ് ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൂട്ടുകാരോട് മതിയടാ, കുറെ നേരം കൊണ്ട് നിങ്ങൾ പഠിക്കുന്നല്ലോ, വാ നമുക്ക് ഒരു സിനിമ കാണാൻ പോവാം, അല്ലെങ്കിൽ വാ നമുക്ക് എവിടെയെങ്കിലും പോവാം എന്നൊക്കെ പറഞ്ഞ് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കാം. ആ ഡിസ്ട്രാക്ഷൻസ് പാടില്ല. അത് നിങ്ങൾ തന്നെ കേന്ദ്രീകൃതമായിരിക്കണം, ലക്ഷ്യത്തിൽ കേന്ദ്രീകരിച്ചായിരിക്കണം നിങ്ങളുടെ പഠനം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 4 ഡികൾ, ഡിസയർ, ഡിറ്റർമിനേഷൻ, ഡിസിപ്ലിൻ ആൻഡ് ഡെഡിക്കേഷൻ, ഇത് വളരെ പ്രധാനമാണ്. ഇത് 4 ഉണ്ടാകുമ്പോൾ, ഉണ്ടായി എല്ലാം നല്ല സമഞ്ജസമായി സമ്മേളിപ്പിക്കുമ്പോഴാണ് നമുക്ക് വിജയം കൊയ്യാൻ സാധിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ അത് കാണിച്ചു തന്നതാണ്. ലിഡാ മാഡത്തിൻ്റെ ജീവിതത്തിലും വലിയ വ്യത്യസ്തമൊന്നും ആയിരിക്കില്ല. ഞങ്ങളൊക്കെ സാധാരണ കുടുംബങ്ങളിൽ ജനിച്ച്, വളർന്ന്, കഷ്ടപ്പെട്ട് പഠിച്ച് ഈ നിലയിലെത്തിയതാണ്. നിങ്ങളെപ്പോലെ ഇതേപോലെ ഒരു ക്ലാസ് ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല.
ഇങ്ങനെ വന്നിരുന്ന ഒരു ക്യാമ്പിൽ പങ്കെടുക്കാനോ ക്യാമ്പിൽ ക്ലാസ്സിൽ അതുപോലെ വന്ന ഇത്രയും സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരാനോ ഏതെങ്കിലും ഐ എസ് കാരെയൊക്കെ വിളിച്ചതുപോലെ ക്ലാസ് പറയാനോ എന്നുള്ള ഭാഗ്യമൊന്നും ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. ഞാൻ യാദൃശ്ചികമായിട്ട് എൻ്റെ അമ്മ കാണിച്ചു തന്ന ഒരു സാറിനെ കാണിച്ചു, ആ സാറിനെ മനസ്സിൽ വിചാരിച്ചു, അത്രയും ഉണ്ടായിട്ടുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. വേറെ ആരും ക്ലാസ്സിൽ പോകും, ഞങ്ങൾ ആരും ഒരു കോച്ചിങ് ക്യാമ്പിൽ പോയിട്ടില്ല. അതിനർത്ഥം കോച്ചിങ് ക്യാമ്പിലൊന്നും പോകരുത് എന്നല്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, അത് അത് നേടിയെടുക്കാനുള്ള ഒരു നിശ്ചയ ദാർഢ്യം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി ഒരു ഒരുക്കം ഉണ്ടായിരുന്നു, ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു, അത് നേടിയെടുക്കുന്നവരെ വിശ്രമിക്കുകയില്ല എന്ന ഒരു രീതിയിലുള്ള ഒരു ഒരു സമർപ്പണമുണ്ടായിരുന്നു, ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം ചേർന്നപ്പോഴാണ് വിജയം കൈവരിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇന്നിവിടെ രാവിലെ വന്നു, ഇന്നിപ്പോൾ ഈ ക്ലാസ്സിൽ ആരംഭിച്ചു, ഈ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഐ എ എസുകാരാവണം ഐ പി എസുകാരാവണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഐ എ എസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ജോലി എന്നും ഞാൻ ഒരിക്കലും പറയുകയില്ല. അതുപോലെ തന്നെ ഒരുപാട് ഏത് മേഖലയിലായാലും, നാളെ നിങ്ങൾക്കൊരു ഫാഷൻ ഡിസൈനർ ആവണം, അല്ല എനിക്കൊരു മൈക്രോ ബയോളജിസ്റ്റ് ആവണം, അല്ല എനിക്കൊരു ഐ ടി എഞ്ചിനീയർ ആവണം, അതല്ല എനിക്ക് ജേർണലിസ്റ്റ് ആവണം, അല്ല എനിക്കൊരു അച്ഛനാവണം, പള്ളിയിലെ അച്ഛനാവണം, ഒരു 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 പുരോഹിതനാകണം, ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എനിക്ക് ബാസ്കറ്റ് ബോൾ പ്ലെയർ ആവണം എന്നൊക്കെ പറഞ്ഞ എല്ലാത്തിനും ഒരു എന്തോ ആഗ്രഹം ഉണ്ടായാലും ഈ നാല് പ്രിൻസിപ്പിൾസും പാലിച്ചേ മതിയാവും. ഇതല്ലാതെ രക്ഷയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, എന്തെന്നറിയാമോ, നമുക്ക് എക്സലന്റ് ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ ചിലപ്പോൾ ടീച്ചറെ ക്ലാസ്സിൽ നമ്മൾ പരീക്ഷയൊക്കെ എഴുതുമ്പം എക്സലന്റ്, ഗുഡ്, വെരി ഗുഡ്, പുവർ, സാറ്റിസ്ഫാക്ടറി എന്നൊക്കെ എഴുതുമായിരിക്കും. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അങ്ങനെയൊക്കെ എഴുതുമായിരുന്നു. ഇപ്പോഴങ്ങനെ ഉണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും അങ്ങനെയൊക്കെ എഴുതാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, ഈ എക്സലൻസ് എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ എക്സലൻസ്, അത് ഒരിക്കലും അതിനൊരു ഒരു ഒരു ഫിനിഷ് പോയിന്റ് ഇല്ല. ഇപ്പൊ 100 മീറ്റർ ഓടുന്ന കുട്ടിയെ നോക്കുക, 100 മീറ്റർ ഓടുന്ന കുട്ടി, അത് ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരോ ആവണം, ഉസൈൻ ബോൾട്ട് ആവാം. ഉസൈൻ ബോൾട്ട് ഓടാൻ പോകുമ്പോഴേ ഉസൈൻ ബോൾട്ട് അറിയാം, ആ 100 മീറ്റർ അവിടെ ഒരു ടേപ്പ് വെച്ചിട്ടുണ്ട്, ആ ടേപ്പ് ബ്രസ്റ്റ് ചെയ്യുന്നതാണ്, ചെന്ന് നെഞ്ചിൽ കൊണ്ട് തൊടണം. അതിനുവേണ്ടി അവർ അവന്റെ അവസാനത്തെ കുതിപ്പിൽ അവർ മുന്നോട്ട് കുതിക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പൊ അത് ചെയ്യുമ്പോഴാണ് ഒന്നാം സമ്മാനം കിട്ടുന്നത്. അപ്പൊ അതിനൊരു ലിമിറ്റ് ഉണ്ട്, എക്സലൻസ് അതിന് 100 മീറ്റർ വരെ ഓടി എത്തുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്, പക്ഷെ ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്. പക്ഷെ എക്സലൻസിന് അങ്ങനെ ഒരു ഫിനിഷിംഗ് പോയിന്റ് ഇല്ല. നമ്മൾ എക്സലന്റ് ആണെന്ന് പറയുമ്പോഴും നമുക്കറിയാം ഇതിലും ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് പറയും. ഇപ്പൊ വിരാട് കോഹ്ലി 123 റൺസ് അടിച്ചു, ഇന്ത്യ തോറ്റു, അത് വേറൊരു കാര്യം, എങ്കിലും 123 റൺസ് അടിച്ച് എക്സലന്റ് ഇന്നിങ്സ് ആയിരുന്നു എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം പറയുന്നത് എന്താ, ഇതിനേക്കാളും കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. എക്സലൻസ് എന്ന് പറയുന്നതിന് അവിടെ 123 എന്ന് പറഞ്ഞാൽ എക്സലന്റ് ആണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കുന്നില്ല. അതുപോലെ ആയിരിക്കണം നമ്മുടെ ഓരോ കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളിലും നമ്മൾ എക്സലൻസ് എന്നതിന് ഒരു ഫിനിഷ് പോയിന്റ് ഇല്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നു, നിങ്ങൾ ഭരതനാട്യം കളിക്കുന്നു, എല്ലാവരും കൈയടിച്ചു, പക്ഷെ ഭരതനാട്യം കളിക്കുന്ന കുട്ടിക്കറിയാം എനിക്ക് ഒരു പക്ഷേ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിക്കും. പാട്ട് പാടുന്ന കുട്ടി, കളിക്കുന്ന കുട്ടി, എല്ലാവർക്കും എക്സലൻസ്, നോ ഇറ്റ് ഇസ് ലൈക്ക് എ വോയേജ് വിതൗട്ട് എ ഹാർബർ. ഒരു ഒരു ഷിപ്പ് പോവുകയാണെങ്കിൽ എൻ്റെ ലക്ഷ്യം എന്താ, അടുത്ത ഹാർബറിൽ എത്തണം. പക്ഷെ എക്സലൻസ് എന്ന് പറയുന്നത് ഒരു വോയേജ്, ഒരു ഒരു കടല യാത്രയാണ്, കപ്പലിന്റെ യാത്രയാണ്, പക്ഷെ അതിനൊരു ഹാർബർ ഇല്ല. ഈ ഹാർബറിൽ ചെല്ലുമ്പോൾ കാണാം ഇനി വീണ്ടും ഒരു ഹാർബറിൽ എത്താൻ കിടക്കുന്നു എന്ന് ബോധ്യം വരും. അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടാവണം. ഇങ്ങനെ പ്രവർത്തിക്കും പഠിക്കുമ്പോഴാണ്, സ്വയം പരിശീലിക്കുമ്പോഴാണ്, കഠിനാധ്വാനം ചെയ്യുമ്പോഴാണ്, അത് നല്ല ദൈവാശ്രയത്തിലൂടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും പറ്റുമെങ്കിൽ രാവിലെയും വൈകുന്നേരവും. അച്ഛന്മാർ പറയും 7 നേരം പ്രാർത്ഥിക്കണം എന്ന് പറയും, ഞാൻ പറയും 2 നേരം പ്രാർത്ഥിച്ചാൽ മതി, ദൈവം അല്ലെങ്കിൽ ഒരുപാട് ബോറടിക്കും ഒത്തിരി നേരം പ്രാർത്ഥിച്ചാൽ. അതുകൊണ്ട് 2 നേരം എങ്കിലും പ്രാർത്ഥിക്കണം, രാവിലെയും വൈകുന്നേരം, 5 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം, അത്രയും മതി. അത് നിങ്ങളുടെ മനസ്സിൽ നിന്നും പറയുന്ന ഒന്നാണ്. അത് പറഞ്ഞ് അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് കഠിനമായി അധ്വാനിച്ചു വരുമ്പോൾ നിങ്ങൾ ഈ മനസ്സിൽ കാണുന്ന സ്വപ്നം നിങ്ങൾക്ക് പോവണേയും അതിന് നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ കാതോർത്തിരിക്കുന്നു. അതുകൊണ്ട് ചോദ്യങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കുക, ഇംഗ്ലീഷിലോ മലയാളത്തിലോ ചോദിക്കാം. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായ ഭാഷയിൽ ചോദ്യങ്ങൾ ചോദിക്കാം, ഞാൻ
എന്നാൽ ആവുന്ന രീതിയിൽ മറുപടി പറയാ. ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊക്കെ മാഡത്തിന്റെ കൊണ്ട് ചോദിച്ചാൽ മതി. സാറ് പറഞ്ഞു സാറ് ഇംഗ്ലീഷ് പഠിക്കാൻ ചെറുപ്പത്തില് ഒരുപാട് ശ്രമിച്ചു, ഇംഗ്ലീഷ് പത്രം ഒരുപാട് ശ്രമിച്ചിട്ടാണ് കിട്ടിയത്. ഇന്ന് ഇംഗ്ലീഷില് സാറിന്റെ പ്രാവീണ്യം എങ്ങനെയാണ്? വലിയ തെറ്റില്ല, ഇംഗ്ലീഷ് പറയാൻ അറിയാം, എഴുതാൻ അറിയാം. ഇംഗ്ലീഷിൽ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഒരു മാസത്തിനുള്ളിൽ എൻ്റെ ഒരു പുസ്തകം പുറത്ത് വരുന്നുണ്ട്. ആദ്യം ഒരു പുസ്തകം ഞാൻ എഴുതി മലയാളത്തിലാണ് എഴുതിയത്. അതിൻ്റെ ടൈറ്റിൽ പക്ഷേ ഇംഗ്ലീഷായിരുന്നു, നത്തിങ് ഒഫീഷ്യൽ എന്നായിരുന്നു പുസ്തകത്തിൻ്റെ പേര്. പക്ഷേ എഴുതുന്നത് മലയാളത്തിലായിരുന്നു. അതിന് സാഹിത്യ അക്കാദമിയുടെ അവാർഡൊക്കെ കിട്ടി. ഇപ്പം ഞാൻ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക, അത് ഇംഗ്ലീഷിലാണ്. ഗുഡ് ആഫ്റ്റർനൂൺ, എൻ്റെ പേര് ആർദ്രകുമാർ, ഞാൻ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ നിന്ന് വരുന്നു. സാർ, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, സാർ പറഞ്ഞു സാറിന്റെ ഗുരുവിന്റെ ഇൻസ്പിറേഷൻ കൊണ്ടാണ് സാറ് സിവിൽ സർവീസ് എടുക്കാനായിട്ട് തയ്യാറായത്. അപ്പൊ സാറിന്റെ ബ്രദർ, എൽഡർ ബ്രദർ പറഞ്ഞത് നമുക്ക് വലിയ വീട്ടിൽ ജനിച്ചവർക്ക് മാത്രമേ അത് സാധ്യമാകുമെന്നാണ് ആദ്യം സാറിന്റെ എൽഡർ ബ്രദർ സാറിനോട് പറഞ്ഞത്, ബാബോങ്ങൾ. അത് കഴിഞ്ഞ് സാറിന്റെ ഒരു ആ ഒരു ഡെഡിക്കേഷൻ എല്ലാം കണ്ടപ്പോൾ അദ്ദേഹം ഒരു അരക്കൈ നോക്കാമെന്ന് പറഞ്ഞു എന്ന് സാറ് പറഞ്ഞു. പക്ഷെ ആ 1979 ബാച്ചിൽ കേരളത്തിൽ നിന്ന് സിവിൽ സർവീസ് ലഭിച്ച ഒരേ ഒരു വ്യക്തി സാറാണ്. അപ്പൊ ആ ബാബു അങ്കളുടെ പിന്നീടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? അതായത് എന്റെ ബ്രദറും ഐഎഎസ് പരീക്ഷ എഴുതി, പക്ഷെ നിർഭാഗ്യവശാല ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന് കാരണം ഒരു കാരണം അദ്ദേഹം ഫിസിക്സ് എടുത്തത്, BSc ഫിസിക്സ് എടുത്തു, പിന്നെ MSc പിന്നെ ഫിസിക്സ് എല്ലാം എടുത്തത്, വേറെ വിഷയം എടുത്തു. അപ്പം ആ പഠനം BSc ഫിസിക്സ് BSc വഴിയേ പഠിച്ചുള്ളു, പിന്നെ പഠിച്ചത് ലോയാണ് പഠിച്ചത്. അപ്പം അത് കാരണമായിരിക്കണം, കാരണം ഒരു വിഷയത്തിന് നല്ല പ്രാഗൽഭ്യം വേണം, നമുക്കൊരു MA സ്റ്റാൻഡേർഡ് വേണം ഒരു വിഷയം നമ്മൾ എടുക്കുന്ന സമയത്ത്. അപ്പം ബൗച്ചാൻ പരീക്ഷ എഴുതി, പക്ഷെ കിട്ടിയില്ല. പക്ഷേ പുള്ളിക്കാരന് നല്ല ബാങ്കിൽ വലിയ ഉദ്യോഗം കിട്ടി, എന്നെക്കാളും ഒത്തിരി കാശം ഉണ്ടാക്കി. താഴത്തെ നിലയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് പിന്നീട് ജീവിതത്തിൽ ഉയരത്തിൽ എത്താമെന്ന് ഇപ്പൊ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടാവും അല്ലേ? ഞാൻ മണ്ണാർക്കാടിൽ നിന്നു പാലക്കാടിന്. ഞാൻ MET MHS പഠിക്കുന്നത്. സാർ, അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, സാറ് പറഞ്ഞ സാർക്ക് കുറെ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോ സാർക്ക് ഏത് നിമിഷത്തിലാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നത്? ഏത് സമയത്താണ്? ഒരുപാട് പിന്നെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ പഠിച്ചിരുന്ന കാലത്തുള്ള കഷ്ടപ്പാടുകളൊക്കെ സാധാരണ വീട്ടിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു ദിവസം ഒരു പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ അച്ചാച്ചൻ, ഫാദറിന്ന് അച്ചാച്ചൻ എന്നാണ് വിളിക്കുക, അച്ചാച്ചൻ പറഞ്ഞു, എടാ നീ രാവിലെ മുതൽ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നീ പോയി അച്ഛനെ ഞങ്ങൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്, അപ്പം അഞ്ചൽ എന്നൊരു സ്ഥലമുണ്ട്, അഞ്ചൽ കേട്ടിട്ടുണ്ടോ? കൊല്ലം ജില്ലയിലുള്ള സ്ഥലമാണ്. അപ്പം അവിടെ ഒരു മലപ്രദേശമുണ്ട്, അവിടെ ഞങ്ങൾക്ക് ഒരു 10 ഏക്കർ റബ്ബർ ഉണ്ടായിരുന്നു. അപ്പോൾ പുതുതായിട്ട് റബ്ബറൊക്കെ വെച്ച് റീപ്ലാന്റ് ചെയ്തതേ ഉള്ളൂ. അപ്പം എൻ്റെ ഭാഗം പറഞ്ഞു, ഇടാ വഴിയൊന്ന് പഠിക്കാതെ പോയി റബ്ബറിന് വെള്ളം പോലും, ഒന്നും ഇല്ലെങ്കിൽ റബ്ബർ വെള്ളാകുമ്പോൾ നമുക്ക് കുറച്ച് കാശിലും ഉണ്ടാക്കാം, നീ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വലിയ സങ്കടമായിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷയ്ക്ക് 2 ആഴ്ചയായില്ല. അപ്പൊ ഞാൻ അമ്മയോട് ചെന്ന് കംപ്ലൈന്റ് ചെയ്തു, അച്ഛനോട് പറ ഈ ഇങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുകൂടെ, എന്നിട്ട് അമ്മ ഞാൻ വെള്ളം കൊരം പോയാൽ എങ്ങനെ ശരിയാവും ഇത് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, സാറേ മോൻ അപ്പൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് നീ കേൾക്കണം, നീ പോയി വെള്ളം പോ, അവിടെ ചെന്ന് വെള്ളം പോരെ, അതുകൊണ്ട് നീ വെഷ്ടും വിഷമിക്കണം, ഇന്ന് പഠിക്കാൻ വേണ്ടി വെച്ചിരുന്ന വിഷയത്തിൽ ഇന്ന് ഒരു ചോദ്യവും വരില്ല, അതൊന്ന് ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ധൈര്യമായിട്ട് പോയി, അതായത് പരീക്ഷ വന്നപ്പോൾ ഞാൻ അന്ന് മിസ് ചെയ്ത പോർഷനിൽ നിന്നൊന്നും ചോദ്യം വന്നില്ല. അപ്പൊ അന്ന് എനിക്കൊരു കഷ്ടപ്പാടായിരുന്നു, എങ്കിലും ആ കഷ്ടപ്പാടൊന്നും എന്നെ ദൈവം കരകയറ്റി. പിന്നെയുള്ള കഷ്ടപ്പാട് ഔദ്യോഗിക ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകളെ കുറിച്ച് ഇപ്പം പറഞ്ഞാൽ അത് മറന്നിട്ട് മനസ്സിലാവില്ല. അത് കുറച്ചുകൂടെ വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അടുത്താണ് റെഡിയായി വരണേ. സാർ, എൻ്റെ പേര് ദേവികാനാണ്. ഞാനൊരു ക്ലാസ് 12 സ്റ്റുഡൻറ്റിൽ പഠിക്കുന്നു. ഞാൻ ഭവൻസിലാണ്, തൃപ്പൂണിത്തുറ.
അപ്പൊ സാറ് പറഞ്ഞല്ലോ നമ്മളൊരു സിവിൽ സർവന്റ് ആവണമെങ്കിൽ സാറ് പഠിച്ചോണ്ടിരുന്ന സമയത്ത് നമ്മളൊരു ഓൾറൗണ്ടർ ലെവൽ ആയിരിക്കണം അല്ലെ, എല്ലാത്തിലും ഒരു സ്കില്ല് വേണമെന്ന് സാർ പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മൾ ഇത്രയും പേര് ഇരിക്കുന്ന കുട്ടികൾ എല്ലാവരും എല്ലാ മേഖലയിലും ഫസ്റ്റ് ആയിട്ട് ഉണ്ടാവില്ലല്ലോ. അപ്പോ ശരിക്കും അതൊരു നെസസിറ്റി ആണോ, അല്ലെ നമ്മള് ഒരു ഐ എസ് ഓഫീസർ അല്ലെങ്കിൽ ഐ പി എസ് ഓഫീസർ ആണെങ്കിൽ എല്ലാ മേഖലയിലും അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡ് പൊസിഷൻ എങ്കിലും കിട്ടണം എന്നുള്ള ഒരു നെസസിറ്റി ആണോ? എന്റെ വിശ്വാസം ഒരു ഓൾറൗണ്ടർ ആവണമെന്നാണ്. കാരണം ഐ എസ് ജോലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നോക്കൂ, ഒരു ദിവസം നിങ്ങൾ ഒരു ജില്ല ഭരിക്കും, ജില്ലാ കളക്ടർ എന്ന് പറയും, അത് രണ്ടോ മൂന്നോ വർഷം അവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് അവിടെ തന്നെ നിങ്ങളെ പിടിച്ച് റബ്ബർ വിൽക്കാനായിട്ട് ഏൽപ്പിക്കും. പിന്നെ ഒരു ദിവസം പറയും നിങ്ങൾ ട്രൈബൽ ആദിവാസികളുടെ ക്ഷേമം അന്വേഷിക്കാൻ പറയും. പിന്നെ പറയും ഇല്ല ഫൈനാൻസിൽ പോയിരിക്കാൻ പറയും. പിന്നെ ഒരു ദിവസം പറയും ഇല്ല സ്പോർട്സിൽ പോകാൻ പറയും. പിന്നെ പറയും അല്ലല്ല നിങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ പോയിരിക്കാൻ പറയും. ഇങ്ങനെ ഒരുപാട് ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്തതായിട്ട് വരും. അന്നേരം ഒരു വിഷയത്തിൽ മാത്രം പ്രാവീണ്യമുള്ളവർക്ക് ചിലപ്പോൾ അത് ഷൈൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഈ നമ്മൾ പറയാറില്ലേ, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ. യു ആർ എ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ. An IS officer basically is a jack of all trades and master of none. Kind of chela chela well technocrats unda technocrats of IT Steve Jobs adhem IT mekhala kanda ethu prathibhasanayalana pakshe adheyathe pichu naale alappuzha jillayude collector aakki nokku vellam kudikkum Steve Jobs aanengilum kollam ഈ ഇനി അല്ല പിന്നെ നടേലെ ആയാലും കൊള്ളാം ആരായാലും അവർക്ക് ആ വിഷയത്തിലുള്ള പ്രാവീണ്യം ആ മേഖലയിൽ അവർ കാണിക്കുന്നുണ്ട്, അത് സ്പഷ്ടമാണ്. പക്ഷെ ഈ ജോലിയുടെ പ്രത്യേകത എന്ന് പറയുന്ന പല ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ജോബ്സ്, പിന്നെ നമ്മളുടെ സ്വന്തം ഇനീഷ്യേറ്റീവ്, നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടുകൾ, നമ്മുടെ സ്വന്തം യുനോ ചിന്തകള്, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഇപ്പൊ ഡോക്ടർ ആയാൽ ആ ഡോക്ടർക്ക് ഡോക്ടറുടെ മേഖലയിലാണ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഐ എസ് ഓഫീസർ ഇപ്പൊ കളക്ടർ ആവുന്നു, കളക്ടർ ആവുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം, ചിലപ്പോൾ പ്രളയം വരും, അല്ലെങ്കിൽ അത് പ്രളയം കഴിയുമ്പോൾ വരൾച്ച വരും, അത് കഴിയുമ്പോൾ കാരണം അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം വരും. പിന്നെ പറയും ഡെവലപ്മെന്റ് വേണം, വിവാഹ കാര്യങ്ങൾ എല്ലാം ചെയ്യണം ഒരാൾ. അപ്പൊ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും കുറേശ്ശെ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ഒരു ഒരു ഓൾറൗണ്ടഡ് പേഴ്സണാലിറ്റി ആവുന്നതാണ് സിവിൽ സർവീസിന് ഏറ്റവും പറ്റിയത്. എന്റെ പേര് ഷീത, ഞാൻ കാലിക്കറ്റിൽ നിന്ന് വരുന്നു, ജി ജി എം ജി എച്ച് എസ് എസ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സാർ പറഞ്ഞ എല്ലാത്തിലും ഓൾറൗണ്ടർ ആണെന്ന്. എന്നെ സംബന്ധിച്ച് ഞാൻ സ്കൂളിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പങ്കെടുക്കും, കലോത്സവത്തിലും ഉണ്ടാവും, പിന്നെ എനിക്ക് സ്കൂളിലെ ഗൈഡ്സിലും പങ്കെടുക്കുന്നുണ്ട്. അപ്പം ക്ലാസ്സിലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാതെ പെർഫോമൻസ് ചെയ്യുന്നത്, എന്ത് പരിപാടിക്കും പുറത്തിറങ്ങിയ ടീച്ചേഴ്സ് വരും, ഏത് സമയം ക്ലാസ് കട്ട് ചെയ്ത് നടക്കുക കട്ട് ചെയ്ത് നടക്കാറ്, ഒരു പേപ്പറിന്ന് മാർക്കൊന്നുമല്ല നോക്കുക, ക്ലാസ്സിലുണ്ടാവണം. ചില ടീച്ചേഴ്സ് പ്രത്യേകിച്ച് മാക്സിമസിനൊക്കെ എന്തായാലും ക്ലാസ്സിൽ വേണം. അപ്പം ഞങ്ങൾക്ക് ഇത് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകും വേണം. അതിനിപ്പോ ഞങ്ങൾ ടീച്ചേഴ്സിന്റെ ഇതും വേണം, ഞങ്ങൾക്ക് ഇത് ഒരുമിച്ച് കൊണ്ടുപോകും വേണം. ഇനി ഞങ്ങൾ എന്താ ചെയ്യാ? ജിൻഡോ കേൾക്കുന്നുണ്ട്, ഇനി വിളിക്കണം ട്രെയിനിങ്ങിന്, ടീച്ചർമാരെയും കൂടെ വിളിക്കണം, അവർക്കൊരു ട്രെയിനിങ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതെ അതെ, കാരണം ഇത് നമ്മൾ പറഞ്ഞത് എന്താണ് പേരുന്നത്, ശീതൻ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം എനിക്ക് സെയിം പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. ഞാനാണെങ്കിൽ സ്കൂൾ ചെയർമാൻ ആയിരുന്നു, കോളേജിൽ പഠിച്ചപ്പോൾ കോളേജ് യൂണിയൻ ചെയർമാനുമായിരുന്നു, രാഷ്ട്രീയത്തിൽ കൂടി ഇലക്ഷനിൽ മത്സരിച്ച 3 വർഷം ഞാൻ ആർട്സ് കോളേജ് ചെയർമാൻ ആയിരുന്നു. അപ്പോൾ പലപ്പോഴും ക്ലാസ്സിൽ കയറാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ പരീക്ഷ ബി എക്ക് പരീക്ഷ എഴുതുമ്പോൾ എൻ്റെ പ്രൊഫസർ പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കണം, താൻ ഈ സ്കൂളിലാണോ പഠിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ സാറേ ഞാൻ ഈ കോളേജിലാണ്, ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനാണെന്ന് തോന്നുന്നു, തന്നെ ക്ലാസ്സിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് തോന്നുന്നു. അത് പിന്നെ ഇങ്ങനെ ക്ലാസ്സിൽ വരാൻ പറ്റും. അപ്പൊ ഇത് കുറച്ച് നമ്മൾ തന്നെ ബാലൻസ് ചെയ്യേണ്ടി വരും. കാരണം മാത്സ് ക്ലാസ് ഒന്നും ഒരിക്കലും കട്ട് ചെയ്യാനായിട്ട് ഞാൻ പറയില്ല. അത് ഉണ്ടാവും, പേരൻസും നമ്മളെ അവർക്ക് അവര് നമ്മളെ വഴക്ക് പറയുന്നത് നമുക്ക് നല്ല നിലയിൽ വരാൻ അവർ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്, അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തില്ല. പക്ഷെ എന്നാലും നമ്മളൊരു ഇതിനകത്ത് നമുക്കൊരു ഒരു ഒരു എന്താണ് പറയേണ്ടത്, ഒരു ഒറ്റമൂലി പറയാനാവില്ല.
ഇങ്ങനെ ചെയ്യണം എന്ന് പറയാനല്ല, നമ്മൾ സ്വയം അതിനുള്ള സമയം കണ്ടെത്തി, അതൊരു ബാലൻസിങ് കുറച്ച് പ്രയാസമാണ്, പക്ഷെ എന്നാലും അത് ശ്രമിക്കണം. മൂന്ന് പേരും ഒരുമിച്ച് ചോദിക്കരുത്, ഒറ്റക്കൊറ്റക്ക് ചോദിക്കും. എന്റെ പേര് അനുകൃഷ്ണ, ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, സാറിന് ആ ഹിറ്റ്ലർ സാറ് തന്ന മോട്ടിവേഷൻ കാരണമാണ് സാർ ഇതുവരെ എത്തിയത് എന്നാണ് പറഞ്ഞത്. അപ്പോ അന്ന് ആ ഹിറ്റ്ലർ സാർ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ സാറിപ്പോ ഏത് നിലയിലായിരുന്നു? അറിയില്ല. നമ്മുടെ എടശ്ശേരി ഗോവിന്ദനായ എന്ന് പറഞ്ഞ ഒരു കവിയുണ്ട്, വളരെ മലയാളത്തിലെ ഏറ്റവും ശക്തനായ കവിയാണ് അദ്ദേഹം. എഴുതി പലരുടെ കവിതയിൽ, അദ്ദേഹത്തിന്റെ കവിതയിൽ നാല് വരിയുണ്ട്. എൻ കുഞ്ഞെ നീ ആരായിത്തീരണം, ഹന്ത ചിന്തിപ്പതില്ല ഞാൻ എൻ ക്ലാന്ത ദർശിത്വ കുറവ് മൂലം. എൻ്റെ കുഞ്ഞെ നീ ആരായിത്തീരണം എന്ന് ചിന്തിക്കാനുള്ള ക്രാന്ത ദർശിത്വം എനിക്കില്ല, നിന്നിലെ മുകുളം നിന്നിൽ നിന്നും വിരിഞ്ഞിടട്ടെ എന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ ഓരോരുത്തരിലും നമ്മളുടെ ഒരു മുകുളമുണ്ട്, എന്ന് വെച്ചാൽ ഒരു മൊട്ടുണ്ട്, അത് സ്വയം വിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് അന്ന് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്താകും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരും. അപ്പൊ ഇത് ഞാനൊരു ഒരു 100% ദൈവവിശ്വാസിയാണ്. എല്ലാത്തിനും ഒരു പ്ലാൻ ദൈവത്തിനുണ്ട്, എല്ലാം അദ്ദേഹത്തിന്റെ പ്ലാൻ അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അപ്പൊ അന്ന് ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ വേറൊരു മാർഗത്തിൽ ഞാൻ ചെന്ന് പോയേനെ, എനിക്കറിയില്ല. ചിലപ്പം ചിലപ്പോ രാഷ്ട്രീയ നേതാവായേനെ, മന്ത്രി ആയിട്ടിരുന്ന ഉദ്യോഗ IAS വരെ ഇങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവാ എന്നൊക്കെ പറയാൻ പറ്റുന്നു, അങ്ങനെ കാവുമായിരുന്നു, അറിയില്ല. അതൊന്നും അതിനൊരു ഒരു ഉത്തരം പറയാൻ പ്രയാസമാണ്. പക്ഷെ എല്ലാത്തിന്റെയും പിന്നിൽ ഒരു ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ നമ്മളുടെ മുകളും നമ്മളിൽ തന്നെ വിരിഞ്ഞിടണം, അതാണ് വേണ്ടത്. പിന്നെ സാറ് പറഞ്ഞു നേരത്തെ, പേര് അൻഷിത ശിവനാണെന്നാണ് എന്റെ പേര്, ഞാൻ പരപ്പനങ്ങാടി SNMHSS പഠിക്കുന്നു. സാറ് പറഞ്ഞു ഇംഗ്ലീഷ് ബേസ് ചെയ്തിട്ടാണ് IAS എക്സാം ലെവൽ എടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ തലമുറ അധികം ഇംഗ്ലീഷിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്, മലയാളം എല്ലാരും മറന്നുകൊണ്ടിരിക്കുകയാണ്. സാറിന് അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? മലയാളം അങ്ങനെ പോകുന്നതാണോ? ഇംഗ്ലീഷിന് തന്നെ പ്രാധാന്യം ഇനിയും കൊടുക്കണം എന്നാണോ? അല്ല, ഇപ്പൊ പരീക്ഷ IAS പരീക്ഷയുടെ ഞങ്ങളൊക്കെ പരീക്ഷ എഴുതുന്ന സമയത്ത് ഇംഗ്ലീഷിന് വലിയ പ്രാധാന്യമായിരുന്നു, കാരണം ഇംഗ്ലീഷിൽ മാത്രമേ എഴുതിപ്പോഴാണെങ്കിലും മലയാളത്തിൽ വേണമെങ്കിലും പരീക്ഷ എഴുതാം, സ്വന്തം ലാംഗ്വേജിൽ പരീക്ഷ എഴുതാം, ഹിന്ദിയിൽ എഴുതാം, തമിഴിൽ വേണമെങ്കിൽ തമിഴിൽ എഴുതാം. അപ്പൊ ഇപ്പൊ പരീക്ഷയുടെ സിസ്റ്റം ഒരുപാട് മാറ്റിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ പരീക്ഷ എഴുതുന്ന സമയത്ത് ഇംഗ്ലീഷിന് വലിയ പ്രാധാന്യമുണ്ട്. SA ഒരു പേപ്പർ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാതെ എങ്ങനെ SA എഴുതും? അപ്പൊ അത് മലയാളത്തിൽ എഴുതാൻ പറ്റില്ല. ഇന്ന് ഇപ്പോഴത്തെ നിങ്ങളുടെ പുതിയ UPSC ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സിസ്റ്റം അനുസരിച്ച് ഇംഗ്ലീഷിനുള്ള പ്രാധാന്യം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇംഗ്ലീഷ് അറിഞ്ഞേ മതിയാവുള്ളൂ, പരീക്ഷ എഴുതാനും എല്ലാം അത് വളരെ ആവശ്യമാണ്. മാത്രമല്ല നമുക്കിപ്പോൾ ഒരു പ്ലാൻ B ഉണ്ടാവണം. അതായത് പ്ലാൻ A സിവിൽ സർവീസ് ആണെങ്കിൽ ഒരു പക്ഷേ കിട്ടിയില്ലെങ്കിലും, കാരണം ഓരോ വർഷവും ലക്ഷക്കണക്കിന് കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. ഇപ്പൊ തന്നെ 10-12 lakh പേരാണ് പരീക്ഷ എഴുതുന്നത്. ലോകത്ത് ഇത്രയധികം ആളുകൾ പരീക്ഷ എഴുതുന്ന വേറൊരു പരീക്ഷയില്ല. അപ്പൊ ഈ 12 lakh നിന്ന് ആദ്യത്തെ 100 വരാൻ വേണ്ടിയിട്ട് വരാൻ നമ്മളുടെ കഠിനാധ്വാനം മാത്രം പോരാ, നമ്മൾ പറയും ഭാഗ്യം വേണമെന്ന്, ഞാൻ പറയും ദൈവാനുഗ്രഹം വേണമെന്ന്. അപ്പൊ അത് കൂടി ഉണ്ടാവണം. അപ്പൊ ഇത് ചിലപ്പോ കിട്ടിയില്ല എന്ന് വന്നാലും നിരാശപ്പെടേണ്ട, അതാണ് ഞാൻ പറയുന്നത്. ഇതല്ല അൾട്ടിമേറ്റ് എന്ന് വിചാരിക്കുന്നത്, ഇതല്ലെങ്കിൽ എനിക്ക് വേറെ എന്തുമാവാം. 3 ട്രൈ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ പോയി പണിയൊക്കെ ഞാൻ ഇതിനേക്കാളും ഭംഗിയായിട്ട് ജീവിച്ച് കാണിച്ചുതരാം എന്നൊരു ചിന്ത മനസ്സിൽ വേണം. അപ്പൊ ഒരു പ്ലാൻ B വേണം. അപ്പൊ അതിന് അപ്പൊ ആ പ്ലാൻ B-ക്കും ഒരു പക്ഷേ ഇംഗ്ലീഷ് പ്രാവീണ്യം ആവശ്യമായിരിക്കും. ചിലപ്പോൾ നിങ്ങളെ ഒരു സ്റ്റീവ് ജോബ്സിന്റെ കമ്പനിയിൽ ഒരു ജോലിക്ക് വിളിക്കുന്നു, അപ്പൊ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല മലയാളമേ അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇമ്പ്രസ്ഡ് ആവില്ലല്ലോ. അപ്പൊ ഇംഗ്ലീഷ് തീർച്ചയായിട്ടും പഠിച്ചേ മതിയാവുള്ളൂ, അതൊരു ആവശ്യം തന്നെയാണ്. ഞങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്ന അത്രയും പ്രാധാന്യം ഇപ്പൊ ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയുമാണ്.